ദിവസം വൈകിട്ട് ഒരു 6 മണിയോടുകൂടെ ഞാൻ ഒരു വീട്ടിൽ വിസിറ്റിംഗ് പോയി. ഒരു നാൾ മാലയിലെ ഒരു 6 മണിക്ക് ഞാൻ ഒരു വീട്ടിൽ വിസിറ്റിംഗ് പോനെ. ഒരു ഞായറാഴ്ച വൈകിട്ട്, ഒരു ഞായറാഴ്ച മാലയ. അന്ന് ആ വീട്ടിലെ അപ്പച്ചൻ സഭായോഗത്തിന് വന്നില്ല. അന്റെ വീട്ടിലിരുന്ന പെരിയവർ സഭയക്കൂട്ടത്തിൽ ആരാധനയ്ക്ക് വരവില്ല. ഞാൻ വിചാരിച്ചു വ്യാധിയായിട്ട് ഏതോ കിടക്കുകയാണെന്ന്. ഞാൻ നിന്നത്തിന് ഒരു വേള ഒരു വ്യാധിയായിരിക്കലാം. എന്നാ പാവത്തെ ഇന്ന് തന്നെ പോയി കണ്ട് പ്രാർത്ഥിക്കാൻ. വൈകിട്ട് 6 മണി ആയപ്പോ വീട്ടിലേക്ക്, സായങ്കാലം 6 മണിക്ക് വീട്ടിൽ പോനേ. ഫ്രണ്ട് ഡോർ ഇങ്ങനെ ചാരി ഇട്ടിരിക്കുകയാണ്. കതവ് സാത്തി വെക്കപ്പെട്ടിരുന്നത്. അകത്ത് ശബ്ദം കേൾക്കാൻ, ഉള്ളേ ശബ്ദം കേൾക്കരുത്. ടിവിയിലൂടെ പ്രോഗ്രാം ഇങ്ങനെ സീരിയൽ ആയിരിക്കും. ടി വി പ്രോഗ്രാമിൽ ഒരു വേള സീരിയൽ ആയിരിക്കലാം. അതിന്റെ ഇടയ്ക്കൂടെ നോക്കിയപ്പോഴേ ഈ അപ്പച്ചൻ ചാരുകസേല കടവ് സന്ത് വഴിയായി പാർത്തപൊഴുത് അന്ത പെരിയവർ ചാരിൽ ഉട്കാൻ തലയെ ആട്ടിക്കൊണ്ടിരുന്ന. ഞാൻ ചിരിച്ച് തലയാട്ടി സന്തോഷിച്ച് മോഹിനിയാട്ടം കണ്ടോണ്ടിരിക്കുക. അവർ ചിരിച്ച് തലയാട്ടി മോഹിനിയാട്ടം പാർത്തു കൊണ്ടിരുന്ന. ഞാനെ കഥകന്റെ ഇടയ്ക്കൂടെ സ്തോത്രം എന്നൊന്ന് പറഞ്ഞു. ഞാൻ കഥവിന്റെ സത്വാരത്തിന് വഴിയായി സ്തോത്രം എന്ന് ചൊന്നേ. അപ്പച്ചൻ കസേരയിരുന്നു ഒറ്റ ചാട്ടം മേലോട്ട്. അങ്ങനെ അന്ത പെരിയവർ ആർക്കാണെന്ന് കുതിച്ച് എഴുന്നാർ. ഉടനെ പറഞ്ഞു ഊരടാ പ്ലഗ്, പ്ലഗ് ഊരാന. ഉടനടിയായി ചെന്നാർ അന്ത പ്ലഗ് ഉരുവിടെ ചെന്നാർ. ഇതിനിടയ്ക്ക് ഞാൻ തുറന്നകത്ത് കയറി. ഇതർക്കുള്ളാകെ ഞാൻ കഥ തുറന്ന് ഉള്ളേ പോയിവിട്ടേൻ. ഞാൻ അപ്രതീക്ഷിതമായി ഈ സമയത്ത് ഇടയ്ക്ക് അങ്ങോട്ട് കയറി വന്നപ്പോൾ അപ്പച്ചൻ ഞെട്ടി മേലോട്ട് ചാടി. എതിർപ്പാക്കാതെ നേരത്തെ ഞാൻ ഉള്ളേ പോണപ്പോഴത് അന്ത പെരിയവർ കുതിച്ച് എഴുമ്പിനാർ. നിങ്ങൾ ചിന്തിക്ക, ഈ സമയത്താണ് കാഹളം ധനിക്കുന്നതെങ്കിൽ ഒരുവേള ഇന്ന നേരത്തിലേക്കാളും ധനിക്കുമാനാൽ എന്നെ ചെയ്യലുണ്ട് പാരുങ്കൾ. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ന്യായവിധിക്കായി അവനൊരു സിംഹാസനത്തെ സ്ഥാപിച്ചിരിക്കുന്നു എന്നുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്. ന്യായം തീർക്കുംപടിയാക ഒരു ദൈവൻ ഇരിക്കാർ. അവൻ ന്യായം തീർക്കുംപടിയായി ഒരു സിംഹാസനത്തെ ആയത്തം പണി ഇരിക്കാറെ കടന്ന നാട്കളിൽ നാം പാർത്തോ. ദൈവം വിശുദ്ധനും സ്നേഹവാനുമാണ്, അതേസമയത്ത് പാപത്തെ ന്യായം വിധിക്കുന്നു. ദൈവൻ പരിശുദ്ധരും അൻപുള്ളവരുമായിരിക്കാർ, അതേ നേരത്തിൽ അവർ പാപത്തെ ന്യായം തീർക്കുന്നവരായിരിക്കാർ. പാപത്തെ വെറുക്കുന്ന ദൈവം പാവിയെ സ്നേഹിക്കുന്നു. പാപത്തെ വെറുക്കുന്നതാണ് ദൈവൻ, പാവിയെ സ്നേഹിക്കാർ. ഓരോ മനുഷ്യരും തങ്ങളുടെ പാപങ്ങളെ വിട്ടകന്ന് ഏറ്റവും അധികം ദൈവത്തോട് അടുത്തു വരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഒവ്വൊരു മനുഷ്യനും തന്നുടേ പാപത്തെ വിട്ട് വേര് പിരിഞ്ഞ് ദൈവത്തിക്ക് അരുഹാമയിലേ കടന്നു വരവേണ്ടുമെന്ന് ദൈവൻ വിരുമ്പുകരാ. എന്നാൽ ഓരോ പാപവും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി വളരെ വിദൂരത്തിൽ കൊണ്ടുപോകുന്നു. എന്നാൽ ഒവ്വൊരു പാപവും മനുഷ്യനെ ദൈവനിൽ നിന്ന് ദൂരെ കൊണ്ടുപോയി മികവും അധിക ദൂരത്തിൽ ഇവനെ കൊണ്ടുപോയി വിടുകരുത്. പാപം മനുഷ്യന്റെ ഇഹലോക ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുന്നു. പാപം മനുഷ്യന്റെ ഇന്ന ഉലകത്തിൻ ജീവിതത്തെ നരകത്തിക്ക് ഒത്തതിപ്പോൾ മാറ്റിവിടുകരുത്. മാത്രമല്ല ഈ ലോകത്തിൽ തന്നെ ഒരു വലിയ ദൈവിക ന്യായവിധിക്ക് അവനെ യോഗ്യനാക്കി തീർക്കുകയാണ്. അത് മാത്രമല്ല ഇന്ന ഉലകത്തിൽ തന്നെ ഒരു പെരിയ ദൈവന്റെ ന്യായത്തീർപ്പിക്ക് അവനെ തകുതിയുള്ളവനായി മാറ്റിവിടുകരുത്. അനന്തരമായി നിത്യ ശിക്ഷയാകുന്ന തീപ്പൊയ്കും അവനെ യോഗ്യനാക്കുന്നു. നിത്യ അഗ്നി തീർപ്പാകിയ അന്ത അഗ്നി കടലക്കും കൂടെ ഒരു മനുഷ്യനെ അത് ആയത്തമാക്കി വിടുകരുത്. അതുകൊണ്ട് മനുഷ്യൻ പാപം വിട്ട് ദൈവത്തിങ്കലേക്ക് അടുത്തു വരുവാൻ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടും പ്രബോധിപ്പിക്കുകയാണ്. ആകവേ മനുഷ്യൻ പാപത്തെ വിട്ടുവിട്ട് ദേവനുടെ അരികിലെ ദേവനുടെ പക്ഷത്തിലെ വരവേണ്ടുമെന്ന് പരിശുദ്ധാവിയാണവർ ഒവ്വൊരുവരോടും കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കാർ. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ നാം പഠിക്കുമ്പോൾ പ്രധാനമായും 20 ന്യായവിധികളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. വേദത്തിലെ ആദിയാഗമം മുതൽ വെളിപ്പെടുത്തൽ വരെ ഏറെക്കുറയെ പ്രധാനമായി 20 ന്യായത്തീർപ്പുകളെ നാം പാർക്ക മുടിയും. ഈ 20 ന്യായവിധികളെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറെക്കുറെ വേദപുസ്തക വിഷയങ്ങൾ എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു. ഇന്ന 20 ന്യായത്തീർപ്പുകളെയും കുറിച്ച് നാം പഠിക്കുമ്പോഴത് വേദത്തിൽ ഇരിക്കുന്ന ഏറെക്കുറെ എല്ലാ കാര്യങ്ങളെയുമേ നാം പാർത്തു വിടുകയും. എന്നാൽ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ വളരെ ചുരുക്കമായി ചില വിഷയങ്ങൾ മാത്രമേ ചിന്തിപ്പാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ കടന്ന 3 നാട്കളിലെ മിക ചുരുക്കമാക ചില കാര്യങ്ങളെ മാത്രം നാം പാർക്ക മുടിഞ്ഞത്. ഇന്ന് ബൈബിൾ ക്ലാസിന്റെ 4-ാം ദിനമാണ്. അല്പസമയം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഇന്ത്യക്ക് വേദപാഠത്തിന് 4-ാം നാൾ കൊഞ്ച നേരം താൻ നമ്മുടെ മുന്നേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം പൂർണ്ണമായി പഠിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഖേദിക്കുകയാണ്. ആകെ ഇന്ന വിഷയങ്ങൾ എല്ലാവറ്റെയും പൂർണ്ണമായി പഠിക്ക മുടിയാതെപടിയാൽ ദുഃഖിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ഈ ചുരുങ്ങിയ സമയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതിന്റെ ബാക്കി 1-2 വിഷയങ്ങൾ കൂടെ ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുന്നു. ആകെ ഇന്ന ചുരുങ്ങിയ നേരത്തിലുള്ള കാലഘട്ടത്തിൽ കടന്ന നാട്കളിലെ പഠിക്കാതെ 1-2 കാര്യങ്ങളെ മാത്രം ഞാൻ ചൊല്ല വരുമ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ
പ്രസ്താവിച്ചിരിക്കുന്ന 10 ന്യായവിധികളെ കുറിച്ച് നാം പഠിക്കുകയുണ്ട്. കടന്ന 3 നാട്കളിലെ ആദ്യാഹം മുതൽ ചൊല്ലപ്പെട്ടിരിക്കുന്ന 10 ന്യായതീർപ്പുകളെ കുറിച്ച് നാം പാർത്തവും. ഇന്നലെ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത് യേശു ക്രിസ്തു കാൽവറിയിൽ സാത്താനെ ന്യായം വിധിച്ചതാണ്. കടന്ന നാളിലെ നാം പാർത്ത കാര്യം എന്നുവെച്ച് ചൊന്നാൽ കൽവാരി സിലുവയിലെ യേശു പിശാസെ ന്യായം തീർത്തതുതാണ്. യേശു ക്രിസ്തു കാൽവറിയിൽ സാത്താന്റെ തലയെ തകർക്കുവാനിടയായി. യേശു ക്രിസ്തു കൽവാരിയിലെ പിശാസിൻ തലയെ നശിക്കിനാർ. ഒന്നാം ആദാമിനെ ഏദൻ തോട്ടത്തിൽ പരാജയപ്പെടുത്തിയ സാത്താനെ രണ്ടാം ആദാമായ ക്രിസ്തു കാൽവറിയിൽ തോൽപ്പിച്ചു. മുതലാം ആദാമൈ ഏദേനിലെ തോർക്കടിത്തതാണ് പിശാസെ, രണ്ടാം ആദാമായ ക്രിസ്തു കൽവാരിയിലെ തോർക്കടിത്താർ. യേശു ക്രിസ്തു കാൽവറിയിൽ സാത്താനെ തകർത്തതിനാൽ മനുഷ്യവർഗത്തിന് പാപത്തിൽ നിന്ന് സാത്താന്റെ അടിമത്വത്തിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ ഉണ്ടാകും. യേശു ക്രിസ്തു കൽവാരിയിലെ പിശാസിൻ തലയെ നശിക്കുന്നതിനാൽ മനുഷ്യനക്ക് പാപത്തിലിരുന്നും ശാപത്തിലിരുന്നും ഒരു പൂർണ്ണമായ വിടുതൽ ഉണ്ടാകുന്നു. മരിച്ച ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും മുൻപേ മരണത്തെയും പാതാളത്തെയും കീഴ്പ്പെടുത്തി അതിന്റെ താക്കോൽ കൈവശപ്പെടുത്തി. മരിച്ച ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നാൽ അവർ ഉയർത്തെഴുമ്പോൾ മുന്നതാകവേ മരണത്തെയും പാതാളത്തെയും ജയിച്ചവരായി അതൻ തിരവുകോലുകളെ ഉടയവരായി ഉയർത്തെഴുമ്പിനാൽ. യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ മരണത്തെ കൂടെ അവൻ തന്റെ കാൽ കീഴെ കൊണ്ടുവന്നിരിക്കുന്നു. യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നപടിയാൽ മരണത്തെ തൻ കാലിൻ കീഴാകെ കൊണ്ടുവന്നിരിക്കാർ. യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ദൈവജനത്തിന് ഒരു വലിയ പ്രത്യാശ നൽകിയിരിക്കുന്നു. മരണത്തെ വിശുദ്ധന്മാർ അവരുടെ കാൽ കീഴെ കൊണ്ടുവരാൻ പോവുകയാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നപടിയാൽ ദൈവന്റെ ജനങ്ങൾക്ക് ഒരു പെരിയ നമ്പിക്കെ ഉണ്ടാക്കിയിരിക്കാർ. അതിനുവേണ്ടി ചൊന്നാൽ പരിശുദ്ധവാൻകൾ മരണത്തെ തങ്ങളുടെ കാലിൻ കീഴാകെ കൊണ്ടുവര മുടിയും എന്നതേ. ലോകത്തിൽ അനേകം മഹാന്മാർ ജനിച്ചു ജീവിച്ചു മരിച്ചു, പക്ഷേ മരണം അവരെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഉലകത്തിൽ അനേക മഹാനുകൾ പിറന്നാർകൾ ജീവിത്താർകൾ മരിത്താർകൾ, ആനാൽ മരണം അവരെ കീഴ്പ്പെടുത്തി വിട്ടത്. എന്നാൽ യേശുവോ മരണത്തെ കീഴ്പ്പെടുത്തി മൂന്നാം നാൾ ഉയർത്തെഴുന്നു. ആനാൽ യേശു മരണത്തെ കീഴ്പ്പെടുത്തി അവർ മൂന്നാം നാൾ ഉയർത്തെഴുന്നിനാർ. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കയാൽ തന്റെ വിശുദ്ധന്മാർക്ക് ഒരു പുനരുത്ഥാനത്തിന്റെ ഉയർപ്പിന്റെ പ്രത്യാശ നൽകിയിരിക്കുന്നു. യേശു മരിച്ചവരുന്ന് ഉയർത്തെഴുന്നപടിയാൽ അവിടെ പരിശുദ്ധവാൻകൾക്ക് ഉയർത്തെഴുന്നതിൽ നമ്പിക്കയെ കൊടുത്തിരിക്കാർ. 11-ാമത്തെ ന്യായവിധി ഇസ്രായേലിന് സംഭവിച്ച ന്യായവിധിയാണ്. 11-ാമത് ന്യായതീർപ്പ് ഇസ്രായേലിക്ക് സംഭവിച്ചതാണ് ന്യായതീർപ്പ്. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു. റോമർ 11-ാം അധ്യായം 25-ാം വചനത്തിലെ അപ്പോസ്തലനായ പൗലോസ് ഇപ്പടിയായി ചൊല്ലുകരാ. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. പ്രജാതിയുടെ നിറവ് ഉണ്ടാകും വരേക്കും ഇസ്രായേലിൽ ഒരു പങ്കക്ക് കഠിനമായ മനതുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവർക്ക് സ്തോത്രം. മലയാളത്തിൽ കാഠിന്യം എന്നാണ്, എന്നാൽ ഇംഗ്ലീഷിൽ ബ്ലൈൻഡ്നെസ് ഒരു അന്ധത ഇസ്രായേലിനെ പിടിച്ചിരിക്കുന്നു. മലയാളത്തിലെ കഠിനം എന്ന് ചൊല്ലിയിരിക്കുന്നത്, എന്നാൽ ആംഗ്ലത്തിലെ ഇസ്രായേലർക്ക് ഒരു കുരുട്ടാട്ടം പിടിച്ചിരിക്കുന്നത് എന്ന് ചൊല്ലപ്പെട്ടിരിക്കുന്നത്. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം ഇസ്രായേലിനെ ഒരു അന്ധത ബാധിച്ചിരിക്കുന്നു. ജാതിയുടെ നിറവ് ഉണ്ടാകും വരേക്കും ഇസ്രായേലിൽ ഒരു പങ്കുക്ക് ഒരു കുരുട്ടാട്ടം ഉണ്ടായിരിക്കും. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ അവരുടെ കണ്ണുകൾ അന്ധമായി പോയി. കൊഞ്ചം കൂടെ തെളിവാകെ ചൊല്ലുവോമെന്ന് ചൊന്നാൽ അവരുടെ കണ്ണുകൾ ക്രൂരായിരിക്കും. ദൈവം അവരുടെ കണ്ണുകളെ അന്ധമാക്കി അവരുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞു. ദൈവൻ അവരുടെ കണ്ണുകളെ ക്രൂരാക്കി അവരുടെ കണ്ണുകളെ അടയ്ത്തു വിട്ട. സത്യത്തെ യാഥാർത്ഥ്യത്തെ കാണാതെ വണ്ണം കണ്ണുകളെ അടച്ചു, സത്യത്തെ കേൾക്കാതെ വണ്ണം കാതുകളെ ചെകിടാക്കി കളഞ്ഞു. സത്യത്തെ കാണാതെ പഠിക്ക് ഉണ്മയെ കാണക്കൂടാതെ പഠിക്ക് കണ്ണുകളെ ദൈവൻ അടയ്ത്തു വിട്ടാൽ സത്യത്തെ കേൾക്കക്കൂടാതെ പഠിക്ക് കാതുകളെ ചെവിടാക്കിനാർ. എന്തുകൊണ്ടാണ് ദൈവം അവരുടെ കണ്ണുകളെ അന്ധമാക്കി കളഞ്ഞത്? ഏൻ ദൈവനുടെ കണ്ണുകളെ കുരുടാക്കിനാർ? അവരുടെ കണ്ണുകൾ അന്ധമായതുകൊണ്ട് അവർക്കുണ്ടായ തോൽവി എന്താണ്, അല്ലെങ്കിൽ ഉണ്ടായ ശിക്ഷ എന്താണ്? അവരുടെ കണ്ണുകൂടാണ് നിമിത്തമായി അവർക്കുണ്ടാണ് തോൽവി എന്നാ ഇല്ലാവിട്ടാൽ ശിക്ഷ എന്നാ? ഇസ്രായേൽ ജനത്തിന്റെ കണ്ണുകളെ ദൈവം അന്ധമാക്കുവാൻ കാരണം അവരുടെ പാപമായിരുന്നു. ഇസ്രായേൽ ജനങ്ങളുടെ കണ്ണുകളെ ദൈവൻ കുരുടാക്ക കാരണം അവരുടെ പാപം. ഒന്നാമത് അവർ തങ്ങളുടെ കണ്ണുകളെ ദൈവത്തിന് നേരെ അടച്ചു കളഞ്ഞു. മുതലാവതാകെ അവർക്ക് തങ്ങളുടെ കണ്ണുകളെ ദൈവർക്ക് നേരാകെ അടയ്ത്തു വിട്ടാൽ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ അത് കാണാൻ കഴിയും. യെശയ്യാ 6-ാം അധ്യായം 9-ാം 10-ാം വചനങ്ങളിലെ അത് കാണാൻ മുടിയും. ദൈവത്തിന് നേരെ, ദൈവവചനത്തിന് നേരെ അവർ തങ്ങളുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞു. ദൈവത്തിന് നേരാകെ, ദൈവരുടെ വചനത്തിന് നേരാകെ അവർ തങ്ങളുടെ കണ്ണുകളെ അടയ്ത്തു വിട്ടാൽ അതുകൊണ്ട് ദൈവം അവരുടെ കണ്ണുകളെ അന്ധമാക്കി. ആകവേ ദൈവനുടെ കണ്ണുകളെ കുരുടാക്കിനാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം വാക്യത്തിൽ യേശു ക്രിസ്തു അത് എടുത്തു പറയുന്നു. മത്തായി
സുവിശേഷം 13:14 യേശു ക്രിസ്തുവേ ചൊല്ലുകാർ അവർ കാണുന്നു പക്ഷേ ഗ്രഹിക്കുന്നില്ല അവർ കാണുകാർ ആനാൾ ഉണർന്നു കൊള്ളുന്നില്ല അവർ കേൾക്കുന്നു പക്ഷേ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവർ കേൾക്കുകാർ അത് വിളങ്ങിക്കൊള്ളുന്നില്ല അവർ മനം തിരിയുന്നില്ല എങ്കിൽ ദൈവം അവരെ സൗഖ്യമാക്കുമായിരുന്നു അവർ മനം തിരുമുകുന്നില്ല എന്താണും ദൈവം അവരെ ഗുണമാക്കുകാർ അവർ മനം തിരിയുന്നില്ല തിരിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് മനം തിരിയാതിരുന്നത് മനം തിരുമ്പവില്ലേ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ല അവർ കണ്ണുകളിനാൽ കണ്ടാലും കാര്യത്തെ വിളങ്ങിക്കൊള്ളുന്നില്ല കണ്ണുകൾ തുറന്നിരിക്കുന്നു പക്ഷേ യാഥാർത്ഥ്യത്തെ കാണുവാൻ അവരുടെ കണ്ണുകൾക്ക് കഴിയുന്നില്ല അവരുടെ കണ്ണുകൾ തുറന്നിരുന്നാലും ഉണ്മയിലെ അവരുടെ കാണാൻ മുടിയവില്ലേ അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു അവരുടെ ഹൃദയം ഉണരാതിരിക്കുന്നത് അതുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ അവർക്ക് കഴിയുന്നില്ല ആകവേ അവരാൾ മനം തിരുമ്പ മുടിയവില്ല അതുകൊണ്ട് ദൈവത്തിന് അവരെ സൗഖ്യമാക്കുവാനും സാധിക്കുന്നില്ല ആകവേ ദൈവനാൽ അവരെ ഗുണപ്പെടുത്ത മുടിയവില്ല വാസ്തവമായി ദൈവം അവരെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഉണ്മയിലെ ദൈവൻ അവരെ ഗുണപ്പെടുത്ത മുടിയായി വിരുമ്പുകാർ പക്ഷേ ദൈവത്തിന് അവരെ സൗഖ്യമാക്കാൻ കഴിയുന്നില്ല എന്നാൽ ദൈവനാൽ അവരെ ഗുണപ്പെടുത്ത മുടിയവില്ല അവരുടെ കണ്ണുകൾ അന്ധമായും കാതുകൾ ചെവികിടായും ഹൃദയം കഠിനമായും ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് മാനസാന്തരപ്പെടാൻ അവരുടെ കണ്ണുകൾക്കുള്ളാകവും കാതുകൾ ചെവിടാകവും ഹൃദയം കഠിനമായിരിക്കുന്നതിനാൽ അവരാൽ മനം തിരുമ്പ മുടിയവില്ല രണ്ടാമത് അവരുടെ പാപം യെശയ്യാ 29:13 വായിക്കുന്നു യെശയ്യാ 29:13 അവരുടെ രണ്ടാമത് പാപത്തെ പാർക്കുന്നു അവർ അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നു ഹൃദയമോ ദൈവത്തെ വിട്ടു ദൂരെ തകറ്റി വെച്ചിരിക്കുന്നു അവരുടെ ഉദരങ്ങളിനാൽ ദൈവനെ ഗണപ്പെടുത്തുകാർ അവർ ഹൃദയമോ ദൈവത്തിക്ക് ദൂരമായിരിക്കുന്നത് ഇന്ന് ഏറിയ പങ്ക് ക്രിസ്ത്യാനികളുടെ നിലവാരം അത് തന്നെയാണ് ഇന്നേക്ക് അധികളവിലെ ക്രിസ്തവരുടെ നിലവാരം ഇതുമായിരിക്കുന്നത് അധരം കൊണ്ട് വായു കൊണ്ട് മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അവർ വായിനാൽ മാത്രം ദൈവനെ തുതിക്കുകാർ യേശു ക്രിസ്തു പറയുന്നു മത്തായിയുടെ സുവിശേഷം 7:21 മത്തായി 7:21 യേശു ക്രിസ്തു ചൊല്ലുകാർ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ യാവനുമല്ല എന്നെ പാർത്ത് കർത്താവേ കർത്താവേ എന്ന് ചൊല്ലുകവൻ അവൻ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന പിതാവിൻ ചിത്തം ചെയ്യുന്നവൻ മാത്രം താൻ ദൈവരുടെ രാജ്യത്തിൽ പ്രവേശിപ്പാൻ പലരും ധരിക്കുന്നു കുറെ ഏറെ പ്രാവശ്യം കർത്താവേ ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്ന് പലരും നിനക്കിറാകൾ കൊഞ്ചനേരം കർത്താവേ എന്ന് അഴിത്താൽ പോതും അതെ ദൈവം പ്രസാദിക്കുമെന്ന് ദൈവം അതിൽ പ്രിയപ്പെടുവാർ ഒരിക്കലും പ്രസാദിക്കുകയില്ല ദൈവം അതിൽ പ്രിയപ്പെടുവരുന്നില്ല കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയുമില്ല കർത്താവേ കർത്താവിന്റെ അഴയത്തപടിനാൽ ദൈവന്റെ രാജ്യത്തിൽ പ്രവേശിക്ക മുടിയാതെ ഇസ്രായേലിന്റെ പാപം അവർ അധരം കൊണ്ട് ബഹുമാനിച്ചു ഹൃദയമോ മനഃപൂർവമായി ദൈവത്തെ വിട്ട് ദൂരെ തകറ്റി വെച്ചിരിക്കുകയാണ് പാപം അവർ ഉദരുകളിനാൽ ദൈവനെ ഗണപ്പെടുകാർ ആനാൽ ഹൃദയമോ ദൈവനുക്ക് വെകുദൂരമായിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടായിരുന്നില്ല അവരുടെ ഹൃദയത്തിലെ ദൈവനുക്കൊരു ഇടമുണ്ടായിരിക്കുന്നില്ല ഹൃദയത്തിൽ ദൈവവചനത്തിനും സ്ഥാനമില്ല അവരുടെ ഹൃദയത്തിലെ ദൈവന്റെ വാർത്തയ്ക്ക് ഇടമില്ലാമിരുന്നത് ഹൃദയം സകലവിധ ദോഷങ്ങൾക്കും മ്ലേച്ഛതകൾക്കും തുറന്നു കൊടുത്തിരിക്കുന്നു അതേ സമയത്ത് വായി കൊണ്ട് ദൈവമേ എന്ന് വിളിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ എല്ലാ തീമികൾക്കും അരുവരുപ്പുകൾക്കും അവർ തുറന്നു കൊടുത്തിട്ടുണ്ടാകും അതേ വിഷയം യേശു ക്രിസ്തു പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 15:8-9 വാക്യങ്ങളിൽ അതേ കാര്യത്തെ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 15:8-9 വാക്യങ്ങളിൽ ചൊല്ലുകാർ നിങ്ങൾ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു നിങ്ങൾ വായിനാൽ എന്നെ ഗണപ്പെടുത്തുകീരുകൾ ഉദരങ്ങളിനാൽ എന്നെ ഗണപ്പെടുത്തുകീരുകൾ അവരുടെ മൂന്നാമത്തെ പാപം അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക കൽപ്പനകൾ യെശയ്യാ പ്രവചനം 29:13 വാക്യം യെശയ്യാ 29:13 വസനത്തിലെ അവരുടെ മൂന്നാമത് പാപത്തെ പാർക്കുന്നു അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക കൽപ്പനകൾ അവരുടെ ഭക്തി അവരുടെ എനിക്ക് ഭയപ്പെടും ഭയം മനുഷ്യരാൽ ബോധിക്കപ്പെട്ട കൽപ്പനയായിരിക്കരുത് മനുഷ്യൻ പഠിപ്പിച്ചു കൊടുത്ത് കാണാപ്പാടമായി പഠിച്ചു വെച്ചിരിക്കുന്ന ചിലതൊക്കെ കാണാതെ ചൊല്ലുന്നു അതാണ് അവരുടെ ഭക്തി മനുഷ്യർ ചൊല്ലിക്കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ മനപ്പാടമായി മനുഷ്യർ കണ്ണുകളാൽ പാർക്കാതെ പടി ചൊല്ലുകാർ അതാണ് അവരുടെ ഭക്തിയായിരിക്കുന്നത് ഇന്ന് അനേകരുടെ ഭക്തിയും അപ്രകാരമായി പോയി അനേകരുടെ ഭക്തി അപ്പടിയായിരിക്കുന്നത് ഏതോ ചൊല്ലുന്നത് ഏറ്റു ചൊല്ലുന്നു അവർ ചൊല്ലുന്നതായി തിരുപ്പി ചൊല്ലുകാർ ഏതോ ചിലതൊക്കെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നു അത് രാവിലെയും വൈകിട്ടും ഉരുവിടുന്നു ചില കാര്യത്തെ മനപ്പാടമായി പഠിത്തു വെച്ചിരിക്കുന്നാർ അത് കാലയിലും മാലയിലും ചൊല്ലുകാർ എന്നാൽ ആ ചൊല്ലുന്നത് എന്താണെന്ന്
ചൊല്ലുന്നവർക്കും പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാണാതെ പഠിച്ചിരിക്കുന്ന അതുപോലെ പറയുന്നു എന്ന് പാഠമായി പഠിച്ചിരിക്കുന്നവരെ അവർ അതുപോലെ ചൊല്ലിവിടുകയാണ്. ദൈവമേ നീ ശുദ്ധമുള്ളവനാകുന്നു എന്ന് പറഞ്ഞു കൊടുത്താൽ അതുപോലെ ഏറ്റു പറയും. ദൈവമേ നീ ശുദ്ധമുള്ളവനായി തിരുപ്പി ചൊല്ലുവാറുകൾ. ഭാവിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഏറ്റില്ല. ഭാവിയായി എന്മേൽ ഇലക്കമായിരും എന്ന് ചൊന്നാളെ തിരുപ്പി ചൊല്ലുവാറുകൾ. ഇത് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക, ഇതെ മനപ്പാഠമായി പഠിച്ചു വെച്ചിരിക്കുന്നവർ എല്ലാ ഞായറാഴ്ചയും ഇത് തന്നെ ഏറ്റു ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഒവ്വൊരു ഞായറ്റുകിഴമകളും ഇങ്ങനെ തിരുമ്പ തിരുമ്പ ചൊല്ലിക്കൊണ്ടേ ഇരിപ്പാറുകൾ. അതാണ് അവരുടെ ഭക്തി, അതാണവരുടെ ഭക്തി. ഇസ്രായേൽ ജനത്തിന്റെയും തോൽവി അതായിരുന്നു. ഇസ്രായേൽ ജനങ്ങളുടെ തോൽവി അതുമായിരുന്നു. അവരുടെ ദൈവത്തോടുള്ള ഭക്തി മനപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകൾ. അവർ ദൈവത്തോട് വൈത്തിരിക്കുന്നതാണ് ഭക്തി എന്ന് ചൊന്നാൽ മനപ്പാഠം പണിയിരിക്കുന്നതാണ് മനുഷ്യരുടെ കൽപ്പനകൾ. യേശു മാർക്കരിയം എടുത്തു പറയുന്നു മത്തായിയുടെ സുവിശേഷം 15:9. യേശു മത്തായി സുവിശേഷം 15:9 ചൊല്ലുകയാണ്, നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മാത്രം നിങ്ങൾ ആവർത്തിക്കുന്നു, ഏറ്റു ചൊല്ലുന്നു. മനുഷ്യരുടെ കൽപ്പനകളെ നിങ്ങൾ അത് മാത്രമേ നിങ്ങൾ ചൊല്ലുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം, ദൈവന് സ്തോത്രം. നാലാമത് അവരുടെ പാപം അവരുടെ കപടഭക്തിയായിരുന്നു, ഹിപ്പോക്രസി. നാലാമത് അവരുടെ പാപം മായമാലമായിരുന്നു. ഇസ്രായേലിന് നേരെ, യഹൂദയ്ക്ക് നേരെ കർത്താവായ യേശു ക്രിസ്തു അഞ്ഞടിക്കുകയാണ്, ഒരു കൊടുങ്കാറ്റ് പോലെ. ഇസ്രായേലർക്ക് വിരോധമായി, യൂദാവുക്ക് വിരോധമായി കർത്താവായ യേശു ക്രിസ്തു ഒരു പെരിയ കൊടിയ കാറ്റെ പോലെ മുഴങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവന് സ്തോത്രം. അവരുടെ നേരെ ശക്തമായി ശബ്ദം ഉയർത്തുന്നു. അവർക്കെതിരാകെ അവർ ഉയർത്തുന്ന ശാസ്ത്രത്തിന്റെ ശബ്ദത്തെ കൂക്കുറല്ല തന്റെ കോളെ ഉയർത്തി ചൊല്ലുകയാണ്. ഹോ കപടഭക്തിക്കാരായ പരീശന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹോ കഷ്ടം. മായക്കാരനാകിയ പരിസേരെ, വേദപാഠകരെ, ഉങ്ങൾക്ക് അയ്യോ എന്ന് ചൊല്ലുകയാണ്. യേശു ക്രിസ്തു ചുങ്കക്കാരെയും വേശ്യമാരെയും സ്നേഹിച്ചു, പക്ഷേ ഈ കപടഭക്തിക്കാരെ സ്നേഹിച്ചില്ല. യേശു ക്രിസ്തു പാവികളെയും മായക്കാരനെയും സ്നേഹിത്താൻ, ആനാണ്ട് മായമാലക്കാരെയും മായക്കാരെയും അവർ നേസിക്കുന്നില്ലേ. ചുങ്കക്കാരെയും വേശ്യമാരെയും പാപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് വഴി നടത്താൻ കഴിഞ്ഞു, പക്ഷേ ഈ കപടഭക്തിക്കാരെയോ മാനസാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. മായക്കാരനെയും പാവികളെയും അവ യേശു ക്രിസ്തു മനന്തിരുമലക്കിനേരാണ് വഴി നടത്ത മുടിഞ്ഞത്. ആനാളിന്റെ മായക്കാരനെ അവർക്ക് വഴി നടത്ത മുടിയതല്ലേ. അതുകൊണ്ടാണ് അവരെ നോക്കി പറയുന്നത് നിങ്ങൾക്ക് ഹാ കഷ്ടം. ആകവേ അവരെ പാർത്ത് ചൊല്ലുകയാണ് ഉങ്ങൾക്ക് അയ്യോ. മത്തായിയുടെ സുവിശേഷം 23 മുഴുവൻ ഈ കപടഭക്തിക്കാരെ കുറിച്ച് പറയുക. മത്തായി സുവിശേഷം 23 മുഴുവനും ഇന്ന് മായക്കാരനെ കുറിച്ച് ചൊല്ലപ്പെട്ടിരിക്കുന്നു. അവർ പുറമേ നല്ല ഭക്തിയുടെ വേഷം ധരിക്കുന്നു, വെളി വെളിപ്രകാരമായി നല്ല ഭക്തിമാരെ പോലെ ഒരു വേഷമുണ്ട് അവിടെ. യേശു പറയുകയാണ് അവർ മന്ത്രപ്പെട്ട വീതി ഉള്ളതും തൊങ്ങൽ വലുതുമാക്കുന്നു. 23 വായിക്കുന്നു, തങ്ങളുടെ കാപ്പുനാടാക്കളെ അകലമാക്കി അവർക്ക് തങ്ങളുടെ വസ്ത്രങ്ങളിൽ ഓരങ്ങളെ പെരിതാക്കുകയാണ്. മറ്റുള്ളവർ കാണുമ്പോൾ ഞാനൊരു ഭക്തനാണെന്ന് മനസ്സിലാകണം. മറ്റവർ പാർക്കുമ്പോൾ ഒരു പെരിയ ഭക്തൻ എന്ന് വിളങ്ങ വേണ്ടും. അവർ തെരുക്കോണുകളിലും വീഥികളിലും നിന്ന് എല്ലാവരും കേൾക്കെ പരസ്യമായി പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർ തെരുമുണികളിലും ചന്തവിളികളിലും എല്ലാവരും പാർക്കുമടിയായി ഒരു നീണ്ട ജപം ചെയ്യ വിരുമ്പുകാറ്. കാരണം എല്ലാവരും കണ്ടിൽ ഈ മനുഷ്യൻ ഒരു ഭക്തനാണെന്ന് നിരൂപിക്കണം. കാരണം എല്ലാവരും പാർക്കുമ്പോഴത് ഇവരുടെ ഭക്തിയുള്ളവരുടെ നിരൂപിക്കപ്പെട വേണ്ടും. അവരുടെ കപട ഭക്തി അതാണ് ദൈവത്തിന് സഹിപ്പാൻ പാടില്ലാതിരുന്നത്. അവരുടെ മായമാണ് ഒരു ഭക്തിയെ ദൈവനാൾ സഹിച്ചുകൊള്ള മുടിയതല്ലേ. മത്തായിയുടെ സുവിശേഷം 23:13-28 വാക്യങ്ങളിൽ അവരുടെ കപട ഭക്തിയും സ്വഭാവത്തെ കാണാൻ കഴിയും. മത്തായി സുവിശേഷം 23:13-28 വരെയുള്ള വസനങ്ങളിലെ അവരുടെ കപട മായമാന വേഷത്തെ നാം കാണാൻ മുടിയും. അവർ ഒട്ടകത്തെ അരിച്ചെടുക്കുന്നു, കൊതുകിനെ അരിച്ചെടുക്കുന്നു, പക്ഷേ അതേ സമയത്ത് നീതി, വിശ്വസ്തത, ന്യായം എന്നിവ ത്യജിച്ചു കളയുന്നു. അവർ കൊസുവട്ടത്തിട്ടുകൾ ദൈവന്റെ നീതി ന്യായം ഗ്രഹങ്ങളെ പുരട്ടിപ്പോട്ട് വിടുകയാണ്. ദൈവത്തിന് വെള്ളയടിച്ച ശവക്കല്ലറകളെ പോലെ അവർ വെള്ളകളെ പോലെ പുറമേ മനോഹരമായ അകമേയോ ചീങ്ങിയ നാറ്റം അന്തരീക്ഷമായി നന്നായി അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആനാൽ ഉള്ളേ ഭയങ്കര തുർനാറ്റമുള്ളവരായിരിക്കുകയാണ്. അവരുടെമായിരുന്നു കപട ഭക്തി, അവരുടെ മായമാലമായിരുന്നു. അഞ്ചാമത് യഹോവയുടെ പുസ്തകം അവർക്കൊരു മുദ്രയിടപ്പെട്ട പുസ്തകം പോലെയായിരുന്നു. ഐന്താമത് കർത്തരുടെ പുസ്തകം അവർക്ക് ഒരു മുദ്രയിടപ്പെട്ടതാണ് പുസ്തകമായിരുന്നു. യെശയ്യാ പ്രവചനം 29:10-11 വാക്യങ്ങളിൽ കാണാൻ കഴിയും. യെശയ്യാ 29:10-12 വാസിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്നെ ദൈവത്തിന്റെ വചനം എത്ര വായിച്ചിട്ടും ഗ്രഹിക്കാൻ കഴിയുന്നില്ല, മുദ്രയിട്ടിരിക്കുന്നത് പോലെ. ദേവന്റെ വസനത്തെ എവ്വളവ് വാസിച്ച പിറകും അതെ വിളവിക്കൊള്ള മുടിയവില്ലേ. കാരണം അത് മുദ്രയിട്ടിരിക്കുന്നത് പോലെ ഇരിക്കുന്നു. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പരിശുദ്ധാത്മാവ് ഇത് നമ്മുടെ പക്കൽ എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് വിളങ്ങക്കൂടിയതാണ് ഒരു ഭാഷയിൽ പരിശുദ്ധാവിയാണെന്ന് വസനത്തെ നമുക്ക് ഒപ്പുകൊടുത്തിരിക്കുക. ഈ വചനത്തിൽ നോക്കിയാൽ കാണാം യഥാർത്ഥ ദൈവമാരാണെന്ന്. എന്റെ വസനത്തെ പാർക്കുമ്പോഴത് ഉണ്മയാണ് ദേവൻ യാരെങ്കിലെ കണ്ടുകൊള്ള മുടിയും. യഥാർത്ഥ രക്ഷിതാവാരാണെന്ന് കാണാൻ കഴിയും. രക്ഷകർ യാരെങ്കിലെ കാണാൻ മുടിയും. ദൈവരാജ്യത്തിലേക്കുള്ള യഥാർത്ഥമായ സത്യ വഴി ഏതാണെന്ന് ഈ
ഈ വചനത്തിൽ കാണാൻ കഴിയും. ദൈവന്റെ രാജ്യത്തിൽക്കുറിയ ഉണ്മയാണ് സത്യം വഴി എന്നെ കാണാൻ മുടിയും. ഒരുവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായി ഇതിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരുവൻ ദൈവന്റെ രാജ്യത്തിൽ പ്രവേശിക്ക വേണ്ടുമാനാൽ അവൻ എപ്പടി ഇരിക്ക വേണ്ടുമെന്ന് വേദവസനം തെളിവായി ചൊല്ലുകരു. എന്നാൽ ഇത് പലർക്കും മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം പോലെ കാണപ്പെടുന്നു. ആളുകൾക്ക് ഇത് ഇതുവോ പലർക്കും മുദ്രിക്കപ്പെട്ടതാണ് ഒരു പുസ്തകത്തെ പോലെ നിൽക്കുന്നത്. ഇതേ ബൈബിൾ ആണ് എല്ലാവരുടെയും കയ്യിലുള്ളത്. എല്ലാവരുടെയും കയ്യിലും ഇന്ന് വേദ പുസ്തകം താൻ നിൽക്കുന്നത്. ഈ ബൈബിൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, മാനസാന്തരപ്പെടുവിൻ. ഇന്ന് വേദം തെളിവായി ചൊല്ലുന്നത് മനത്തിരുമങ്ങൾ. പക്ഷേ പലർക്കും മനസ്സിലാകുന്നില്ല. അതിനാൽ പലർക്കും അത് വിളങ്ങുന്നില്ലേ. പലരും വിചാരിക്കുന്നു മരിച്ചു കഴിഞ്ഞിട്ട് ജീവരോടിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ സ്വർഗത്തിൽ പോകാമെന്ന്. മരിച്ച പിറകു മരിച്ചവരിലേതാളുകളെ ചെയ്താൽ പരലോകത്തേക്ക് പോകലാമെന്ന്. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, ഇഹലോകത്തിൽ ജീവിക്കുമ്പോൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പാപം വിട്ട് മനസ്സാന്തരപ്പെടേണ്ട. നാം ശരീരത്തിൽ ഉയരോടിരിക്കുമ്പോഴേ പാപത്തെ വിട്ട് വേദനയ വേണ്ടും. ഇതേ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ മുഴുകൽ സ്നാനം ശ്വാസ സ്നാനം സ്വീകരിക്കണം. ഇതേ വേദവസനം ചൊല്ലുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ജ്ഞാന സ്നാനം പെര വേണ്ടും. മർക്കോസ് 16:16, അപ്പോസ്തല പ്രവൃത്തി 2:38, ഈ വചനങ്ങളൊക്കെ വിശ്വാസ സ്നാനത്തെ വളരെ വ്യക്തമായി പഠിപ്പിക്കണം. മാർക്ക് 16:16, അപ്പോസ്തല 2:38 വസനങ്ങൾ തന്നീർ ജ്ഞാന സ്നാനത്തെ കുറിച്ച് തെളിവായി ചൊല്ലുന്നത്. എന്നാൽ പലർക്കും ഇതൊരു മുദ്രയിടപ്പെട്ട പുസ്തകം പോലെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിനാൽ പലർക്കും ഇത് വിളങ്ങിക്കൊള്ള മുടിയാതെപടിക്ക് മുദ്രിക്കപ്പെട്ട ഒരു പുസ്തകത്തെ പോലെ നിൽക്കുന്നത്. ഇതേ പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുക്കുന്നത്. ഇന്ന പുസ്തകത്തെ കയ്യിൽ വെച്ചുകൊണ്ട് താൻ പിള്ളേർക്ക് അവരിൽ ജ്ഞാന സ്നാനം കൊടുക്കുന്നത്. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം, അന്യഭാഷയിൽ സംസാരിക്കണം. ദൈവന്റെ വചനം തെളിവായി ചൊല്ലുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിറമ വേണ്ടും, അന്യഭാഷയിൽ പേശ വേണ്ടും. എന്നാൽ പലർക്കും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിനാൽ പലർക്കും അത് വിളങ്ങിക്കൊള്ള മുടിയതല്ല. അപ്പോസ്തോലിയ കൂട്ടായ്മ, പൂർണ്ണതയും ഉപദേശം, ഇതെല്ലാം വളരെ വ്യക്തമായി ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഐക്യം മറ്റും പൂർണ്ണത്തിന് ഉപദേശങ്ങളെ വേദം തെളിവാകെ ചൊല്ലുന്നത്. എന്നാൽ പലർക്കും ദൈവവചനം ഒരു മുദ്രയിടപ്പെട്ട പുസ്തകം പോലെ, പലർക്കും വേദവചനം ഒരു മുദ്രിക്കപ്പെട്ടതാണ് പുസ്തകത്തെ പോലെ നിൽക്കുന്നത്. ഈ പാപങ്ങൾ നിമിത്തം ദൈവം അവരുടെ കണ്ണുകളെ അന്ധമാക്കി. അവരുടെ പാപങ്ങൾ നിമിത്തം ദൈവനുടെ കണ്ണുകളെ കുരുടാക്കിനാ. യേശു ക്രിസ്തുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് വാസ്തവത്തിൽ യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടിയായി. യേശു ക്രിസ്തു ഇന്ന് ഭൂമിയിൽ ദൈവൻ അനുപ്പിനത് ഉണ്മയിലേയേ യൂദരുടെ രക്ഷിപ്പുക്കാകെ. അവരെ രക്ഷിക്കുവാൻ, അവരെ വീണ്ടെടുക്കുവാൻ മശിഹായെ അവർക്ക് വേണ്ടി അയച്ചു. അവരെ രക്ഷിക്കുമ്പടിയാകെ, അവരെ വിടുവിക്കുമ്പടിയാകെ മേസ്യാവ് ഇന്ന് ഭൂമിക്ക് അനുപ്പിനാർ. പ്രവാചകന്മാർ പ്രവചിച്ച മശിഹായെ, തിരുവഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മശിഹായെ പിതാവായ ദൈവം യഹൂദന് വേണ്ടി അയച്ചു കൊടുത്തു. തീർക്കദർശികൾ തീർക്കദർശനം വായിച്ചതാണ് മേസ്യാവൈ, വേദത്തിലെ ചൊല്ലപ്പെട്ടിരിക്കുന്നതാണ് മേസ്യാവൈ, യൂദനുകൾക്കാക പിതാവാകിയ ദൈവം ഭൂമിയിലെ അനുപ്പിനാർ. പക്ഷേ അവനെ മശിഹായായി തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആനാൽ അവർ മേസ്യാ എന്നതിനെ വിളങ്ങിക്കൊള്ള അവരാൽ മുടിയതില്ലേ. അവർ വിചാരിച്ചു ഇത് തച്ചന്റെ മകനാണ്. അവർ നിന്നിട്ടാർ, ഇവൻ തച്ചനുടെ മകൻ, ഇവൻ യോസഫിന്റെ മകനല്ലയോ, യോസഫിൻ കുമാരനല്ലവാ, ഇവൻ മറിയയുടെ മകനല്ലയോ, മറിയാളിൻ കുമാരനല്ലവാ. ഇവന് ഈ അത്ഭുതങ്ങളൊക്കെ എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. എന്റെ അത്ഭുതങ്ങൾ ഇവൻ എപ്പോഴും ചെയ്യാനുണ്ട്, അവർ മുഖാന്തരമായി ഇടറിപ്പോനാർ. അവർക്കു വേണ്ടി അയക്കപ്പെട്ട, അവർക്കു വേണ്ടി ഇറങ്ങി വന്ന മശിഹായെ കാണുവാൻ അവരുടെ കണ്ണുകൾ തുറന്നില്ല. യാർക്കാവ് അനുഭവപ്പെട്ടാരോ, യാർക്കാവ് ഇറങ്ങി വന്നാരോ, അവരെ അന്ധ ജനങ്ങൾ കാണാൻ മുടിയതല്ലേ. അവരുടെ കണ്ണുകൾ അന്ധമായി, അവരുടെ കണ്ണുകൾ കുരുടാക്കി പോണത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതാ എന്നെ സംഭവിച്ചത്, ഈ മശിഹായെ ക്രൂശിക്കുവാൻ പിലാത്തോസിന്റെ പക്കൽ കൊണ്ടുപോയി ഏൽപ്പിക്കുക. എന്റെ മേശിയാവെ സിലുവയിൽ അറിയുമ്പടിയായി പിലാത്തോസിന്റെ ഒപ്പുകൊടുക്കുക. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും കൂടെ യേശുവിനെ പിടിച്ചുകെട്ടി പിലാത്തോസിന്റെ പക്കൽ ഏൽപ്പിക്കുന്നു. പ്രധാന ആചാര്യരും വേദപാലകരും പരിചയരും യേശുവൈ കട്ടി പിലാത്തോസിന്റെ കൊണ്ടുവരിക. റോമൻ ഗവർണറായ പിലാത്തോസ് യേശുവിനെ വിസ്തരിച്ചു, അവനിൽ ഒരു കുറ്റവും കണ്ടില്ല. റോമ ഗവർണറായിരുന്നതാണ് പിലാത്തു യേശുവെ വിസ്താരിച്ച് അവിടത്തിലെ യാതൊരു കുറ്റത്തെയും കാണും. പിലാത്തോസ് പറയുന്നു, ഞാൻ അവനെ അടിപ്പിച്ച് വിട്ടയക്കും. അപ്പോൾ പിലാത്തോസ് പറയുന്നു, ഞാൻ അവരെ വിട്ടുവിടുകയേ. ഉടനെ യഹൂദ ജനത ഒന്നടങ്ക് വിളിച്ചു പറയുക, അവനെ ക്രൂശിക്ക. ആരാ യൂദജനങ്ങൾ ഉണ്ടായി കുക്കറിലിടുകാർ അവനെ സിലുവയിൽ അറയും. പിലാത്തോസ് ചോദിക്കുന്നു, ഉത്സവ ദിനത്തില് ഒരു തടവുകാരനെ വിട്ടയക്കുക പതിവുണ്ടല്ലോ, ബറബാസ് എന്ന് പറയുന്ന ഒരു തടവുകാരനുമുണ്ട്, യേശുമുണ്ട്, നിങ്ങൾക്ക് ആരെ വേണം? പിലാത്തോസ് ചോദിക്കാൻ, പണ്ടുകൈ നാളിലെ ഒരു കുറ്റവാളിയെ വിടുവിപ്പത് വഴക്കം, ബറബാസ് എന്ന ഒരു കുറ്റവാളി ഉണ്ട്, ഇങ്ങനെ യേശു ഇരിക്കാൻ
വിടുവിക്ക വേണ്ടും എന്ന് കേൾക്കുന്നു. നിങ്ങൾക്ക് യേശുവിനെ വേണമോ ബർബാസിനെ വേണമോ? നിങ്ങൾക്ക് യേശുവിനെ വിടുവിക്ക വേണ്ടുമോ ബർബാസിനെ വിടുവിക്ക വേണ്ടുമോ? യേശുവോ അവരെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന മെസ്സിയ. യേശു ജനങ്ങളെ രക്ഷിക്കുംപടി ഇറങ്ങി വന്ന മെസ്സിയ. ബർബാസോ ആ പട്ടണത്തിലേക്ക് ഏറ്റവും വലിയ കുറ്റവാളി, കൊലപാതകി. ബർബാസെങ്കിലോ അതേ പട്ടണത്തിലെ ഒരു പെരിയ കുറ്റവാളിയും കൊലപാതകനുമായിരുന്നു. രണ്ടുപേരെയും നിർത്തിയിട്ട് പിലാത്തോ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആരെ വേണം? രണ്ടുപേരെയും വൈത്തുവിട്ട് പിലാത്ത് കേൾക്കാൻ, നിങ്ങൾക്ക് ആരെ വിടുവിക്ക വേണ്ടി? യഹൂദ ജനത ഒന്നടങ്കം വിളിച്ചു പറയുകയാണ്. യൂത ജനങ്ങൾ ഒന്നായി കുക്കുറിലിടുകാർ, ബർബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്ക. ബർബാസിനെ വിടുവിക്ക വേണ്ടും, യേശുവയോ സിലുവയിൽ അറിയ വേണ്ടും. യേശുവെ ക്രൂശിക്ക, ക്രൂശിക്ക എന്ന് ഒന്നടങ്കം നിലവിളിച്ചു. യേശുവയെ സിലുവയിൽ അറിയ വേണ്ടും, സിലുവയിൽ അറിയ വേണ്ടും എന്ന് ഒന്നായി കുക്കുറിലിട്ടാർ. പിലാത്തോ ചോദിക്കുകയാണ്, അവൻ ചെയ്ത പാപം എന്ത്? പിലാത്ത് കേൾക്കാൻ, അവൻ ചെയ്ത കുറ്റം എന്നേ? അവൻ ചെയ്ത തെറ്റെന്ത്? അവൻ ചെയ്ത തവരെന്ന്? പിലാത്തോസ് ഒടുവിൽ വെള്ളമെടുത്ത് കൈ കഴുകി. കരസിലെ പിലാത്ത് തണ്ണീരെ എടുത്ത് കൈയായി കഴുവിന. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇന്ന നീതിമാന്റെ രക്തപ്പഴിയിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. യഹൂദ ജനത ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വന്നുകൊള്ളട്ടെ. യഹൂദ ജനങ്ങൾ ഇപ്പടിയായി കുക്കറിലിട്ടാർ, അവന്റെ രക്തപ്പഴി എങ്ങൾ മേലും ഞങ്ങളുടെ സന്തതിയിന്മേലും ഇരുപ്പതാക. ആ നിൽക്കുന്നത് മശിഹായാണെന്ന് തിരിച്ചറിയാതാണ് ഈ വിളിച്ചു പറയുന്നത്. അങ്ങേ നിൽക്കുന്നവർ മേശിയായ അരിന്തുകൊള്ളാതെപടിനാൽ ഇപ്പടി കുക്കറിലിട്ടാർ. അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെ, അവരുടെ രക്തം എങ്ങൾ മേൽ വരട്ടും, ഞങ്ങളുടെ സന്തതികളുടെ മേലും വന്നുകൊള്ളട്ടെ, ഞങ്ങളുടെ സന്തതിയിന്മേലും വരട്ടും. അറിയാതെ കയറി പറഞ്ഞതാണ്, അവർ തെരിയാമൽ ചൊന്ന കാര്യം എന്താ? പക്ഷേ ഈ 2000 വർഷങ്ങളായി ഇതുവരെ യഹൂദ ജനത യേശുവിന്റെ രക്തത്തിന് കണക്ക് പറഞ്ഞു തീർന്നിട്ടില്ല, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനാൽ ഉണ്മയിലേ ഇന്ന് 2000 വരെയിലും ഇതുവരെയിലും യൂത ജനങ്ങൾ യേശുവിന്റെ രക്തത്തിന് കണക്ക് കൊടുത്ത് തീർക്കാൻ മുടിയതല്ലേ, ഇന്നും കണക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവന്റെ രക്തത്തിന്റെ ന്യായവിധി യഹൂദ ജനതയുടെ മേൽ വന്നു. അവരുടെ രക്തത്തിന്റെ ന്യായത്തീർപ്പ് യൂത ജനങ്ങൾ മേൽ വന്നത്. പിലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുന്നു, ബർബാസിനെ വിട്ടയക്കുന്നു. പിലാത്ത് യേശുവെ സിലുവയിൽ അറിയുമ്പോഴായി ഒപ്പുകൊടുക്കാൻ, ബർബാസിയോ വിടുവിക്കാൻ. ഇവനെ കൊണ്ടുപോയി ഗൊൽഗോഥയിൽ ക്രൂശിച്ചു. അവരെ കൊണ്ടുപോയി ഗൊൽഗോഥയിലെ സിലുവയിൽ അറിയുന്നു. അതുകൊണ്ട് നമുക്കെന്ത് ഗുണമുണ്ടായി എന്നറിയാം? അതൊക്കെ അതിനാൽ നമുക്ക് എന്ന ലാഭം ഉണ്ടാകുന്നത്? യേശു അങ്ങനെ ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് രക്ഷയുണ്ടായി. യേശു അപ്പടി സിലുവയിൽ അറിയപ്പെട്ടതിന് നിമിത്തമാകെ നാം രക്ഷിക്കപ്പെട്ടു. അതാണ് റോമർ 11:15 വായിക്കുന്നത്. റോമർ 11:15 വാസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് അതൊരു മർമ്മമായി പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഒരു രഹസ്യമായി ചൊല്ലുകയാ, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. അവർ തള്ളപ്പെട്ടത് ഉലകം ഏറ്റുകൊള്ളപ്പെടുന്നവർക്ക് കാരണമായിരിക്കും. അവർ തള്ളപ്പെട്ടത് കൊണ്ട് ലോകം ദൈവത്തോട് നിരപ്പിക്കപ്പെടുവാൻ കാരണമായി. അവർ തള്ളപ്പെട്ടത് നിമിത്തമാകെ ഉലകം ദൈവത്തോട് ഒന്നാക്കപ്പെട ഹേതുവായിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്നെ, അവർ ദൈവത്താൽ തള്ളപ്പെട്ടത് കൊണ്ട് അവർ മശിഹായെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അവർ ദൈവത്തിനാൽ തള്ളപ്പെട്ടപടിയാൽ മേസിയാവെ സിലുവയിൽ അറിയുമ്പടിയായി ഒപ്പുകൊടുത്താറുണ്ട്. അതുകൊണ്ട് മശിഹ ക്രൂശിക്കപ്പെട്ടു, ആകവേ മേസിയാ സിലുവയിൽ അറിയപ്പെട്ടാർ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമുണ്ടായി. മനുഷ്യവർഗത്തിന് പാപത്തിൽക്ക് ഒരു വിടുതലയ വഴി ഉണ്ടാകുന്നത്. മനുഷ്യന് ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാനിടയായി. മനുഷ്യൻ ദേവനോട് ഒന്നാക്കപ്പെടുമ്പടിയായി വഴി ഉണ്ടാകുന്നത്. അവർ തള്ളപ്പെട്ടത് നിമിത്തം ജാതികൾക്ക് രക്ഷ വന്നു. അവർ തള്ളപ്പെട്ടത് നിമിത്തമായി പ്രജാതികൾക്ക് രക്ഷിപ്പ് ഉണ്ടാകുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദേവനക്ക് മഹിമ ഉണ്ടാകാകെ. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് റോമർ 11:25 പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമർ 11:25 ചൊല്ലുകാർ, അവർ ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയുവോളം ഇസ്രായേൽ അംശമായ കാഠിന്യം. പ്രജാതികളുടെ നിരയും ഉണ്ടാകും വരേക്കും ഇസ്രായേലിൽ ഓർമ്മകൾക്ക് കഠിനമാണ് കണ്ണുകൾ അന്ധമാക്കപ്പെട്ടതിനാൽ മശിഹയെ ക്രൂശിച്ചു. അവർ കണ്ണുകൾക്കുള്ളാണ് മേസിയാവേ സിലുവയിൽ അറിയുന്നു. അതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ടായി, ആകവേ നമുക്ക് രക്ഷിപ്പ് ഉണ്ടാകുന്നത്. അവർ അത് മാത്രമല്ല, അവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയും ഉണ്ടായി. അത് മാത്രമല്ല, അവരുടെ മേൽ ദൈവത്തിന്റെ ന്യായത്തീർപ്പ് ഉണ്ടാകുന്നത്. അവർ വിളിച്ചു പറഞ്ഞല്ലോ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വന്നു കൊള്ളട്ടെ. അവർ കൂക്കറിലിട്ടാണല്ലോ, അവരുടെ രക്തപ്പഴി എങ്കിൽ മേലും ഞങ്ങളുടെ സന്തതി മേലും ഇരുപ്പതാകെ. അന്ന് മുതൽ യഹൂദ ജനതയുടെ ചരിത്രം പഠിച്ചാൽ ഭയങ്കരമായിരുന്നു അവരുടെ മേൽ വന്ന ന്യായവിധി. അന്ന് മുതൽ യഹൂദരുടെ ചരിത്രത്തിൽ നാം പഠിപ്പോമെന്ന് ചൊന്നാൽ ഭയങ്കര ന്യായത്തിൽ വന്നിരുന്നത്. യേശുവിനെ തള്ളിക്കളഞ്ഞതിനാൽ ഉണ്ടായ ന്യായവിധി ഭയങ്കരമായിരുന്നു. യേശുവെ തള്ളിവിട്ടപടിയാൽ അവർക്ക് വന്ന ന്യായത്തീർപ്പ് ഭയങ്കരമായിരുന്നു. AD 70 യെരൂശലേം ദേവാലയം റോമൻ കൈസറായ തീത്തോസിനാൽ പിടിക്കപ്പെട്ടു. KP 70 യെരൂശലേം ദേവാലയം റോമരായതിനാൽ പിടിക്കപ്പെട്ടത്. ദേവാലയം യെരൂശലേം ദേവാലയം പൊളിക്കപ്പെട്ടു. യെരൂശലേം ദേവാലയം നൊറുക്കപ്പെട്ടത്. 13.5 million യഹൂദന്മാരാണ് അന്ന് കൊന്നൊടുക്കപ്പെട്ടത്. അന്നേക്ക് 13 million യൂദർകൾ കൊല്ലപ്പെട്ടാർ. മാത്രമല്ല, അതിനൊരു 6 മുൻപേ വരെ നഗരം ചുറ്റി വളയപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അതൊക്കെ 6 മുൻപതാകെ അന്ന് നഗരം ശത്രുക്കളാൽ ചുറ്റി വളയ്ക്കപ്പെട്ടത്. അകത്തു നിന്ന് പുറത്തോട്ടോ പുറത്തു നിന്ന് അകത്തോട്ടോ പോകാൻ നിവർത്തി
പട്ടിണി കിടന്ന മനുഷ്യൻ പുടങ്ങി മരിച്ചു. പത്ത് പട്ടിണി കിടന്ന് മനുഷ്യർ തുടിത്ത് മരിത്താറുകൾ. പേപ്പർ കഷ്ണങ്ങൾ, തുകൽ കഷ്ണങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ തിന്നാൻ തുടങ്ങി. മനുഷ്യൻ പേപ്പർ തുണ്ടുകളെല്ലാം പുസിക്ക തുടങ്ങി. ചീഞ്ഞഴുകിയ പൂച്ച, നായ തുടങ്ങിയവയുടെ ശരീരങ്ങൾ തിന്നാൻ തുടങ്ങി. അഴുകിപ്പോന പൂണ നായ് ഇവകളിൽ ശരീരത്തെ മനുഷ്യർ പുസിക്കാരംഭിത്താറുകൾ. കാരണം വിശപ്പ് സഹിക്കാൻ വയ്യാതെ. കാരണം അവരുടെ പസി അവരാൽ താങ്ങ മുടിയവില്ല. ഭയങ്കരമായ ന്യായവിധിയാണ് AD 70 അവർക്കുണ്ടായത്. AD 70 യൂതകൾക്കുണ്ടായ ന്യായത്തീർപ്പ് ഒരു ഭയങ്കരമായ ന്യായത്തീർപ്പായിരുന്നു. 6 മാസം നിരോധിക്കപ്പെട്ടിരുന്ന പട്ടണം ഒടുവിൽ പിടിക്കപ്പെട്ടു. 6 മാസം മുദ്രയിടപ്പെട്ടതാണ് പട്ടണം ഒടുവിലെ പിടിക്കപ്പെട്ടത്. 13.5 ലക്ഷത്തോളം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. 13.5 ലക്ഷം യൂതകൾ കൊല്ലപ്പെട്ടാറുകൾ. ലക്ഷക്കണക്കിന് യഹൂദന്മാരെ അടിമകളായി കൊണ്ടുപോയി. ലക്ഷക്കണക്കിന് യൂതകൾ അടിമകളായി കൊണ്ടുപോകപ്പെട്ടാറുകൾ. 100 AD 144 വരെ ചുരുക്കം ചിലർ മാത്രം അവിടെ ജീവിക്കുവാനിടയായി. KP 144 വരെ ഒരു ചിലർ മാത്രമേ യെരുശലേമിൽ ജീവനോടുണ്ടാറുകൾ. 134 യഹൂദന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ചിതറിക്കപ്പെട്ടു. KP 134 യൂതകൾ ഉലകത്തിന് 4 പകുതിയിലും ചിതറിക്കപ്പെട്ടാറ്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം പൊളിക്കപ്പെടുമെൽ. യേശുക്രിസ്തു ചെന്നതുപോലെ ഒരു കല്ലിന്മേൽ ഒരു കല്ല് ഇരാതെ പിടിക്ക് അന്ത ദേവാലയം നൊറുക്കപ്പെട്ടത്. ഭയങ്കര ന്യായവിധിയായിരുന്നു അന്ന് വന്നത്. അന്തൊണ്ടിനോട് ഭയങ്കര ന്യായത്തീർപ്പായിരുന്നത്. അതിനുശേഷം ഇവർ എവിടൊക്കെ പോയോ അവിടെയെല്ലാം കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു. അതൊക്കെ പറഞ്ഞ യൂതകൾ എങ്കെല്ലാം പോരാറുകളോ അങ്കെല്ലാം ഭയങ്കരമായ ഉപദ്രവപ്പെടുത്തപ്പെട്ടു. യഹൂദന്മാരുടെ ചരിത്രം നാം നോക്കിയാൽ ചുവന്ന അക്ഷരത്തിൽ അല്ലാതെ അത് എഴുതുവാൻ പറ്റില്ല. ചോര കൊണ്ട് മാത്രം എഴുതാൻ പറ്റും. യൂതരുടെ ചരിത്രത്തെ നാം പാപ്പമെന്ന് ചെന്നാൽ അതെ സാധാരണമായി എഴുത മുടിയാതെ രക്തത്തിനാൽ മാത്രം എഴുത മുടിയും. ഹിറ്റ്ലറിന്റെ കാലത്ത് 60 ലക്ഷത്തോളം യഹൂദന്മാരെയാണ് കൊന്നൊടുക്കിയത്. കാലത്തിലെ ഏറെക്കുറെ 6 ലക്ഷം യൂതർ 60 ലക്ഷം യൂതകൾ കൊല്ലപ്പെട്ടാറുകൾ. 1000 കണക്കിന് എണ്ണത്തിന് ഗ്യാസ് ചേമ്പറിലേക്ക് കയറ്റി. അന്നേക്ക് 1000 കണക്കാണവരെ വിഷവായുക്കൾ വൈത്ത് കൊന്നാറുകൾ. ദൈവത്തിന് സ്തോത്രം. ദൈവന് സ്തോത്രം. 1000 പേരെ ഒരുമിച്ച് കൊണ്ടുവരും. 1000 പേരെ കൊണ്ടുവരും. ഗ്യാസ് ചേമ്പറിനകത്തോട്ട് കയറ്റിവിടും. വിഷവായു നിറഞ്ഞ ഒരിടത്ത് കൊണ്ടുവരുവാറുകൾ. സെക്കൻഡുകൾ കൊണ്ട് കരിഞ്ഞ ചാരമാകും. ഒരു ചില നിമിഷങ്ങളിൽ ഇവരെല്ലാവരും മരിത്ത് സാമ്പലായി വിടുവാറുകൾ. ഭയങ്കരമായിരുന്നു അവരുടെ ന്യായവിധി. അവർക്ക് വന്നത് ആ ന്യായത്തീർപ്പ് ഭയങ്കരമായിരുന്നു. പുസ്തകത്തിൽ ഞാനത് വായിക്കുവാനിടയായി. ഒരു പുസ്തകത്തിൽ ഞാൻ വാസിക്കുന്നത്, ഈ യഹൂദന്മാരെ തടവുകാരായി പിടിച്ച് ട്രെയിനിന്റെ വാഗണുകളിൽ ട്രക്കുകളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവരും. ഇന്ത് യൂതരുടെ കൈദികളാ പിടിച്ച് ട്രെയിനിലും മറ്റും മറ്റ ലോറി മറ്റും വാഹനങ്ങളിലും കൂടെ അവരെ കൊണ്ടുപോകാർ. ഈ ഗ്യാസ് ചേമ്പറിന്റെ അടുക്കൽ വന്നാൽ അവർ അവരവരുടെ തന്നെ വസ്ത്രം ഊരി ഒരിടത്ത് മാറ്റി വെക്കണം. ഇന്ത് ഗ്യാസ് ചേമ്പറിന്റെ ചൊല്ലക്കൂടിയ കൊലക്കളത്തിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോൾ അവരുടെ വസ്ത്രത്തെ അവരെ അവിടുത്തെ വയ്ക്കു വേണ്ടും. അവരുടെ ഷർട്ട് ഒരു ഭാഗത്ത്, പാൻസ് വേറൊരു ഭാഗത്ത്, ഷൂ മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെ കൂട്ടിക്കൂട്ടി അവരുടെ വസ്ത്രങ്ങൾ ഒവ്വൊന്നായി അവർ ഒവ്വൊരിടത്തിലേ മൊത്തമായി ചേർത്ത് വയ്ക്കു വേണ്ടും. പൂർണ്ണമായും അവരെ നഗ്നരാക്കി മുഴുവതും നിർവാണികളായി അവരെ മാറ്റം പെട്ടാർ. കൂട്ടമായി ചേമ്പറിനകത്തേക്ക് അവരിൽ കൂട്ടം കൂട്ടമായി ഇന്ത് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടാൽ ഒരു ചില നിമിഷങ്ങളിലെ അവർ സാമ്പലായി വിട്ടു. 60 ലക്ഷം യഹൂദന്മാരാണ് കൊല്ലപ്പെട്ടത്. 60 ലക്ഷം യൂതരൾ തന്നെ കൊല്ലപ്പെട്ടാൽ അവരുടെ ന്യായവിധി ഭയങ്കരമായിരുന്നു. അവരുടെ കൊന്നതാണ് ന്യായത്തീർപ്പ് ഭയങ്കരമായിരുന്നു. അവർക്ക് വന്നതാണ് ന്യായത്തീർപ്പ്. അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന രക്ഷിതാവിനെ ഇന്ന് രാത്രിയിലും രക്ഷിതാവിനെ പിതാവ് നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും രക്ഷകരെ പിതാവായ ദേവൻ ഉള്ള അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. യേശുവൈ ഉള്ള അനുപ്പിരിക്കാർ. നിങ്ങൾ സ്വീകരിക്കുമോ, ഏറ്റുകൊള്ളുമോ, അതോ തള്ളിക്കളയുമോ? നിങ്ങളെ ഏറ്റുകൊള്ളുവീരുകളാ? ഇല്ലാവിട്ടാൽ തള്ളിവിട്ട് വിടുവീരുകളാ? അവർ ഉച്ചത്തിൽ നിലവിളിച്ചത് ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്ക. അന്റെ ജൂതകൾ കൂക്കുറിലിട്ട് ചൊന്നാറുകൾ ബറബാസായി വിടുകയും യേശുവൈ സിലുവയിൽ അറയും. ഭയങ്കര ന്യായവിധി ഏതാണ്ട് 20 നൂറ്റാണ്ടോളം, ഏറെക്കുറെ 20 നൂറ്റാണ്ട് വരയ്ക്കും ഭയങ്കര ന്യായത്തീർപ്പ് ഉണ്ടാകുന്നത്. എന്നാൽ ദൈവം അവരുടെ കണ്ണുകളെ തുറക്കും എന്നാണ് ബൈബിൾ പറയുന്നത്. ആണാൽ വേദം ചൊല്ലുകിറത് എന്നുവെച്ചാൽ ദേവൻ അവരുടെ കുരുട്ടാട്ടത്തെ മാറ്റുവാർ, കണ്ണുകളെ തുറപ്പാർ. ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയുവോളം, അന്റെ പ്രജാതികളുടെ നിറവ് ഉണ്ടാകും വരയ്ക്കും. അതുവരെ മാത്രമേ അവർക്ക് കാഠിന്യമുള്ളൂ. അതുവരയ്ക്കും താൻ അവരുടെ മനസ്സ് കഠിനപ്പെട്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവനക്ക് സ്തോത്രം. ഏതാണ് ഈ ജാതികളുടെ പൂർണ്ണ സംഖ്യ? എന്താ പ്രജാതികളുടെ നിറവ് എന്നത് എന്നാ? ഈ ജാതികളുടെ കാലം ആരംഭിച്ചത് പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ പകർന്നതോടുകൂടെയാണ്. പ്രജാതികളുടെ കാലം തുടങ്ങുന്നത് എന്തൊക്കെ മുതൽ മുതലാകെ പരിശുദ്ധാവിയാണെന്ന് ഊച്ചപ്പെട്ടതോ അന്റയിൽ എന്തുതാണ്? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവോടുകൂടെ ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയുന്നു. യേശു ക്രിസ്തു തിരുമ്പ വരുവതോടുകൂടെ അന്ത പ്രജാതികളുടെ കാലഘട്ടം നിറവേറുന്നു. ദൈവത്തിന്റെ വചനം
രണ്ടായിട്ടാണ് മനുഷ്യനെ തിരിക്കുന്നത്, ഒന്ന് യഹൂദൻ, രണ്ട് പുറജാതി. ദേവന്റെ വസനം മുഴുവൻ മനുക്കുലത്തെയും രണ്ടായി പിരിക്കരുത്, ഒന്ന് യൂദകൾ, മറ്റവർ പ്രജാതികൾ. നാം ആരും യഹൂദന്മാരല്ല, നാം പുറജാതിയിൽ പെട്ടവരാണ്. നാം യാരും യൂദകളല്ല, നാം പ്രജാതികൾ. എന്നാൽ ഈ പുറജാതികളെ കർത്താവായ യേശു ക്രിസ്തു സുവിശേഷത്താൽ പരിശുദ്ധാത്മാവിനാൽ വാക്തത്വത്തിന് പങ്കാളികളും കൂട്ടവകാശികളും ആക്കി തീർക്കുന്നു. അതിനാൽ പ്രജാതികളെ യേശു ക്രിസ്തു സുവിശേഷത്തിൻ മൂലമായി, പരിശുദ്ധാവിൻ മൂലമായി വാക്തത്വത്തിൻ പങ്കാളികളും അവരിലൂടെ ഉടൻ സഹോദരരുമായി മാറ്റി വിടുകയാണ്. എഫേസ്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നത്, എഫേസ്യർ മൂന്നാം അധ്യായത്തിൽ എഴുതാൻ വാസിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു അതൊരു വലിയ മർമ്മമാണ്, അതൊരു പെരിയ രഹസ്യം. ആ മർമ്മം എന്തെന്നാൽ, അന്ത രഹസ്യം എന്നുവെച്ചാൽ, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ ഏക ശരീരസ്ഥരും കൂട്ടവകാശികളും വാക്തത്വത്തിന് പങ്കാളികളും ആകണമെന്നുള്ള. പ്രജാതികൾ സുവിശേഷത്തിൻ മൂലമായി ക്രിസ്തുവിൻ ശരീരത്തിൽ ഉണ്ടാക്കപ്പെട്ട് അവർക്ക് പങ്കാളികളും സ്വതന്ത്രമായി മാറ്റപ്പെട വേണ്ടുമെന്നുള്ള. സകലത്തിനും കൂട്ടവകാശികൾ ദേവന് കൃക്കറാണ്, എല്ലാവർക്കും അവർ ഉടൻ സ്വതന്ത്രം. യേശു ക്രിസ്തുവിനോട് ഏക ശരീരസ്ഥർ, യേശു ക്രിസ്തുവോട് ഒരേ ശരീരത്തെ ഉടയവർകൾ, ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന സകല വാക്തത്വങ്ങൾക്കും പങ്കാളികൾ. ദേവന് കൃക്കറാണ്, എല്ലാ വാക്തത്വങ്ങൾക്കും പങ്കാളികൾ. പ്രജാതികൾക്ക് സുവിശേഷത്താൽ ഈ മകൾ ഭാഗ്യം ദൈവം വെച്ചിരിക്കുക. പ്രജാതികൾക്ക് സുവിശേഷത്തിന്റെ അനുഭവത്തെ ദേവൻ വൈത്തിരിക്കാ. എന്നാൽ ഈ ജാതികളുടെ കാലം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവോടുകൂടെ തീരും. ആനന്ദ പ്രജാതികളുടെ കാലം യേശു ക്രിസ്തു തിരുമ വരവോടുകൂടെ മുടിഞ്ഞുവിടും. ക്രിസ്തു മടങ്ങി വരും, ദൈവസഭ എടുക്കപ്പെടും. ക്രിസ്തു തിരുമ വരുമ്പോൾ ദേവന്റെ സഭ എടുത്തുകൊള്ളപ്പെടും. അതോടുകൂടെ ജാതികളുടെ രക്ഷ എന്നേക്കുമായി തീരുകയാണ്. അതോടുകൂടെ ജാതികളുടെ രക്ഷിപ്പ് എന്നേക്കും മുടിഞ്ഞുവിടുക. ജാതികൾക്ക് പിന്നെ രക്ഷിക്കപ്പെടുവാൻ മാർഗമില്ല. അതൊക്കെ പ്രജാതികൾക്ക് രക്ഷിക്കപ്പെടക്കൂടിയ വഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വിളിച്ചു പറയുന്നത്, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇതുവേ രക്ഷോ, ഇതുവേ നിങ്ങൾ രക്ഷിക്കപ്പെടക്കൂടിയ സന്ദർഭം. യേശു ക്രിസ്തു ഇന്ന് മടങ്ങി വന്നാൽ പിന്നീട് രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. യേശു ക്രിസ്തു ഇന്ത്യക്ക് തിരുമോരുവാനോ, ഇതൊക്കെ പിറകെ നിങ്ങൾ രക്ഷിക്കപ്പെടാൻ മുടിയാണ്. ക്രിസ്തു മടങ്ങി വരുമ്പോൾ ജാതികളുടെ പൂർണ്ണ സംഖ്യ അഥവാ ദൈവസഭ ചേർക്കപ്പെടും. ക്രിസ്തു തിരുമോരുമ്പോൾ പ്രജാതികളുടെ എണ്ണിക്ക ഇല്ലാവിട്ടാൽ ദേവന്റെ സഭ ചേർത്തുകൊള്ളപ്പെടും. അതോടുകൂടെ യഹൂദന്റെ കാഠിന്യം അഥവാ അന്ധത മാറ്റപ്പെടും. അതോടുകൂടെ യഹൂദരുടെ കുരുട്ടാട്ടം നീക്കപ്പെടും. എന്നാൽ യേശുവിന്റെ മടങ്ങി വരവിനും ദൈവസഭ എടുത്തുകൊള്ളപ്പെടുവാനും സമയമായി എന്ന് യഹൂദനെ നോക്കിയാൽ നമുക്കറിയാം. യേശുക്രിസ്തു കാരണം അവരുടെ കണ്ണുകൾ അല്പാൽപ്പം തുറന്നു വരുന്നു. കാരണം കൊഞ്ചം കൊഞ്ചമാകെ യൂതരുടെ കുരുട്ടാട്ടം നീങ്ങി കണ്ണുകൾ തുറന്നു. നാനാ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട് അവർ സ്വദേശത്തേക്ക് മടങ്ങിയെത്തി. ഉലകത്തിൽ നാലു ഭാഗങ്ങളിലിരുന്നതാണ് യൂതകൾ ഇന്നേക്ക് സ്വന്തം ദേശത്തിലെ ചേർന്നവർ. അവർ ഒരു സ്വതന്ത്ര രാജ്യമായി തീർന്നു. അവരുടെ സ്വന്തം നാട്ടുടേവരായിരിക്കാർ. അവർ തങ്ങളുടെ ആലയത്തിനു വേണ്ടി മുറവിളി കൂട്ടുകയാണ്. ഇന്നേക്ക് അവർ തങ്ങളുടെ ആലയത്തിനായി അവർ കുക്കറിലിട്ടുകൊണ്ടിരിക്കാർ. ഇപ്പോൾ അവരുടെ ആവശ്യം, അവർക്ക് ഒരു ആലയം വേണം. ഇപ്പോൾ അവർക്ക് തങ്ങൾക്ക് ഒരു ആലയം വേണ്ടുമെന്ന് കേൾക്കുന്നവർ. അതിനുവേണ്ടി അവർ അക്ഷീണ പരിശ്രമം ചെയ്യുക. അതൊക്കെ ഇന്നേക്ക് എഴുത്തിനുവേണ്ടി മുയർച്ച ചെയ്തുകൊണ്ടിരിക്കാർ. ഒരു ആലയം പണിയുവാൻ വേണ്ട സാധന സാമഗ്രികൾ എല്ലാം കൊത്തുപണി വരെ, ഫിനിഷിംഗ് വർക്ക് വരെ തീർത്ത് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. അന്താലയത്തിൽ കെട്ടുമ്പോഴാകെ അവർക്ക് തേവയായ എല്ലാവറ്റെയും എല്ലാ വേലകളെയും മുടിത്ത് ഉലകത്തിൻ പല പകുതികളിലെ പാതുകാത്തു വെച്ചിരിക്കുന്നു. മാത്രമല്ല, യെരുശലേമിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 200 ലേവി ഗോത്രത്തിൽപ്പെട്ടവരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവരെ എബ്രായ ഭാഷ പഠിപ്പിക്കുന്ന സ്കൂളുകൾ, തൽമൂദുകളുണ്ട്. അത് മാത്രമല്ല, യെരുശലേമിലെ ഏറെക്കുറെ 200 ലേവി ഗോത്രത്താരെ തിരഞ്ഞു വൈത്ത് അവർക്ക് എബ്രായ ഭാഷയിൽ മൂലമാക അവർ സേവിക്കാൻ ആചാര്യ ഊഴിയത്തിന് എല്ലാവറ്റെയും ചൊല്ലി കൊടുത്തിരിക്കാൻ. ദൈവത്തിന് സ്തോത്രം. യെരുശലേമിന്റെ ദേവാലയത്തിന്റെ തിരുനിവാസത്തിൽ ഇടുവാനുള്ള പരിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ആ തിരശീല ഉണ്ടാക്കി രഹസ്യമായി സൂക്ഷിച്ചിരിക്കും. ദേവാലയത്തിൽ പരിശുദ്ധ സ്ഥലത്തെയും മഹാവസ്ഥലത്തെയും പിരിക്കുന്നതാണ് അത്. പെരിയ തിരച്ചിരിയെ കൂടെ അവർ ഉണ്ടാക്കി ഇന്നേക്ക് രഹസ്യമായി കാത്തു വരികയാണ്. ആലയത്തെ ശുദ്ധീകരിക്കുവാൻ ചുവന്ന കാളക്കിടാവിന്റെ ഭസ്മം കൊണ്ട് തളിക്കണമെന്ന് ലേവ്യ പഴയ നിയമത്തിൽ പ്രമാണമുണ്ട്. അതിന് കൃത്രിമമായി ചുവന്ന പശുക്കിടാവിനെ അവർ ഉണ്ടാക്കി. പഴയ ഏർപ്പാട്ട് കാലത്തിലെ ഒരു ചുവപ്പ് കിടാരിയെ ചുട്ടെടുത്ത് അതിൻ സാമ്പലെ കൊണ്ട് ഉണ്ടാക്കപ്പെടുന്നതാണ് ശുദ്ധീകരിക്കും ജലം ജലത്തെ കൊണ്ട് ചൊല്ലപ്പെട്ടിരിക്കുന്നത്. അതർക്കാക ഒരു ചുവപ്പ് കിടാരിയെ ആയത്തമാക്കി വെച്ചിരിക്കുന്നു. വിളിച്ചു പറയുന്നത് അവർ അവരുടെ ആലയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതെല്ലാം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ചെന്നാൽ അവരുടെ ദേവാലയത്തിക്കാകെ വാഞ്ചുള്ളവരായിരിക്കാറ്. പക്ഷേ ആലയം പണിയേണ്ട സ്ഥാനം മാത്രം ഇപ്പോൾ പൂർണ്ണമായി അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ അന്ന് ആലയം കെട്ടപ്പെട വേണ്ടിയ ഇടം മാത്രം അവർക്ക് പൂർണ്ണമായി കിടക്കുന്നില്ല. അവരുടെ അന്ധത മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കുരുട്ടാട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കണ്ണുകൾ തുറന്നു
വിളിച്ചറിയിക്കുന്ന ജാതികളുടെ കാലം തീരാറായി. ഇത് തെളിവിക്കുന്ന ഒരു കാര്യം എന്നുവെച്ചാൽ പ്രജാതികളുടെ കാലം തീരപ്പോകുന്നു, പൂർണ്ണസംഖ്യ ചേർക്കപ്പെടാറായി, പ്രജാതികളുടെ എണ്ണിക്ക് നിറവാകി ചേർക്കപ്പെട പോകുന്നു. സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ ഉള്ളം പ്രത്യാശ കൊണ്ട് നിറയപ്പെടുക. എന്താ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒരു ദേവന്റെ പിള്ളയുടെ ഉള്ളം നമ്പിക്കയിനാൽ നിറമുകുന്നു. യേശു വരാറായി, യേശു വരപ്പോകുന്നു. നാം ഇവിടെ നിന്ന് പറന്നുയരാറായി, നാം ഇങ്ങേ ഇരുന്ന് പറന്നു പോകപ്പോകുന്നു. പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരു അല്ലേലൂയ പറയാമോ? ദൈവത്തിന് സ്തോത്രം, ദൈവനക്ക് സ്തോത്രം. എന്നാൽ ഇപ്പോൾ അവരുടെ കണ്ണുകൾ അന്ധമായിരിക്കും. എന്നാൽ ഇപ്പോൾ അവരുടെ കണ്ണുകൾ കുരുട്ടാട്ടമുള്ളവരായിരിക്കും. അവരുടെ മേൽ വന്ന ന്യായവിധി ഭയങ്കരമായിരുന്നു. അവരുടെ മേൽ വന്ന ന്യായതീർപ്പ് ഭയങ്കരമായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവനക്ക് സ്തോത്രം. പന്ത്രണ്ടാമത്തെ ന്യായവിധിയാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ നടക്കുന്നത്. പന്ത്രണ്ടാമത് ന്യായതീർപ്പ് താൻ യേശു ക്രിസ്തു മറുപടിയും വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം. മലാഖി പ്രവചനം മൂന്നാം അധ്യായം 17-18 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, മൽകിയ മൂന്നാം അധ്യായം 17-18 വസനങ്ങളെ വാസിക്കുമ്പോൾ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ഞാൻ ചേർക്കും നാളിലെ അവർ എന്നുടേവരുകളായിരിക്കും. 18 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അന്ന് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും ദുഷ്ടന്മാരും നീതിമാന്മാരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. 18 വസനത്തിൽ എപ്പടിയായി വാസിക്കുന്നു, അപ്പോൾ നിങ്ങൾ നീതിമാനക്കും ദുന്മാർക്കനക്കും ദേവനക്ക് ഊഴിയം ചെയ്തവനക്കും അവർക്ക് ഊഴിയം ചെയ്യാത്തവനക്കും നിൽക്കുന്ന വ്യത്യാസത്തെ തിരുമ്പവും കാണീർ. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവൻ ദിനത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാണത്. യേശു ക്രിസ്തു മറുപടിയും വരപ്പോകുന്നതിനെ കുറിച്ച് സ്വല്ലപ്പെട്ട ഒരു തീർക്ക ദർശനം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസം, എൻ സമ്പത്തെ ഞാൻ ചേർക്കും നാൾ. ദൈവത്തിന് സ്തോത്രം, ദേവനക്ക് സ്തോത്രം. അന്ന് അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. അന്നേക്ക് അവർ എന്നുടേവരുകളായി എന്നുടേ സമ്പത്തായിരിക്കും. പുതിയ നിയമസഭയെ ആത്മാവിൽ ദർശിച്ചുകൊണ്ട് പ്രവാചകൻ പറയുക, പുതിയ ഏർപ്പാട്ട് സഭയെ ആവിയിലെ കണ്ടുകൊണ്ട് എന്റെ ദിവസം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ നാൾ, അവന്റെ മടങ്ങിവരവിൻ നാൾ. എന്നുടേ നാൾ എന്ന് ചൊന്നാൽ അത് യേശു ക്രിസ്തുവിൻ നാൾ, കർത്താവിന്റെ വരുകയിൻ നാൾ. ഞാൻ എന്റെ സമ്പത്തെ, എന്റെ നിക്ഷേപത്തെ ചേർക്കുന്ന ദിനമായിരിക്കും. തമിഴിൽ അത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, എൻ സമ്പത്തെ ചേർക്കും നാൾ. തമിഴിൽ മികവും തെളിവായി ചൊല്ലപ്പെട്ടിരിക്കുന്നത്, എൻ സമ്പത്തെ ഞാൻ ചേർക്കും നാൾ, എന്റെ നിക്ഷേപത്തെ ചേർക്കും നാൾ, എന്നുടേ സമ്പത്തെ ഞാൻ ചേർക്കും നാൾ. ദൈവത്തിന്റെ ഒരു വിലയേറിയ നിക്ഷേപം ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ദേവരുടെ ഒരു പെരിയ വിലയേറപ്പെട്ട സമ്പത്ത് ഇന്ത്യക്കുന്ന ഭൂമിയിലേ ഉണ്ട്. ഏതാണ് തന്റെ വിലയേറിയ സമ്പത്ത്? അത് ദേവരുടെ വിലയേറപ്പെട്ട സമ്പത്ത്. തന്റെ വിശുദ്ധ സഭയാണ് തന്റെ സമ്പത്ത്. അവരുടെ പരിശുദ്ധ സഭയാൻ അവരുടെ വിലയേറപ്പെട്ട സമ്പത്ത്. അതൊരു വിലയേറിയ നിക്ഷേപമാണ്, പൊക്കിഷം. അതൊരു വിലയേറപ്പെട്ട പൊക്കിഷം. അതുകൊണ്ടാണ് ദൈവം അതിനെ മറച്ചു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആകവേ ദേവരുടെ മറയത്ത് കാപാതുകാത്തു വെച്ചിരിക്കുന്ന ലോകപ്രകാരം നോക്കിയാൽ വളരെ വിലപിടിപ്പുള്ള മുത്തുകളും രക്തങ്ങളും ആരും വഴിയിൽ വെറുതെ ഇടാറില്ല. ഉലകപ്രകാരമായി പാർക്കുമ്പോൾ വിലയേറപ്പെട്ട മുത്തുക്കളെയും രത്നങ്ങളെയും യാരും വഴിയിലെ പോട്ട് വെച്ചിരിക്ക മാട്ടാ. വളരെ ഭദ്രമായി അതിനെ സൂക്ഷിക്കുന്നു, മികവും ഭദ്രമായി പാതുകാത്തു വെച്ചിരിക്കും. ഇതുപോലെ യേശു തനിക്കുള്ളവരെ വളരെ ഭദ്രമായി കാക്കുന്നു. ഇതുപോലെ യേശു ക്രിസ്തു തനക്കുള്ളവരെയോ മികവും ഭദ്രമായി കാത്തു വരുകയാണ്. ലോകമോ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഉലകമിന്റെ കലകിക്കൊണ്ടിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. കൊഞ്ചം കുറയെ ഞാൻ വാനത്തെയും ഭൂമിയെയും അസഹ്യപ്പെടുവേണ്ട വേദം ചൊല്ലരുത്. കടലിനെയും കരയെയും ഇളക്കും. കടലെയും സമുദ്രത്തെയും കരയെയും ഞാൻ അസഹ്യപ്പെടുവേ. സകല ജാതികളെയും ഇളക്കും. എല്ലാ ജാതികളെയും ഞാൻ അസഹ്യപ്പെടുവേ. ആകാശത്തിന്റെ ശക്തികൾ ഇളകും. വാനത്തിൻ ശക്തികൾ സത്വങ്ങൾ അസഹ്യപ്പെടും. ഭൂമിക്ക് എന്ത് ഭവിക്കുമെന്ന് ഓർത്ത് മനുഷ്യർ പേടിച്ച് നിർജീവരാകും. ഭൂമിക്ക് എന്നെ സംബന്ധിക്കുമെന്ന് നിലത്ത് മനുഷ്യർ മൂർച്ഛിച്ചു വീഴുവാറ്. എന്നാൽ തന്റെ നിക്ഷേപത്തെ ദൈവം ഭദ്രമായി സൂക്ഷിക്കുന്നു. ആനാൾ തന്റെ സമ്പത്തെയോ കത്തർ ഭദ്രമായി പാതുകാക്കരാ. ദൈവജനത്തോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ നിക്ഷേപമാണെങ്കിൽ അത്ഭുതമായി അവന്റെ ചിറകിന്റെ മറവിൽ അവന്റെ കരങ്ങളിൽ യേശു വരും വരെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾ സൂക്ഷിക്കും. ദൈവന്റെ ജനത്തോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ സമ്പത്തായിട്ടില്ലെന്ന് ചൊന്നാൽ അത്ഭുതമായ വിധത്തിലെ അവരുടെ സെട്ടുകളിൽ മറവിലെ അവർ വരും വരെ ഉങ്ങളെ പാതുകാപ്പാ. ഓരോ ദൈവ പൈതലും അവന്റെ ചിറകിൻ കീഴിൽ സൂക്ഷിക്കപ്പെടും. ഒവ്വൊരു ദേവന്റെ പിള്ളയും അവരുടെ സെട്ടുകളിൽ കീഴായി തന്റെ സമ്പത്തിനെ ചേർക്കുന്ന സമയം വരാൻ പോകുന്നു. അവിടെ സമ്പത്തെ ചേർക്കക്കൂടിയ ഒരു നാൾ വരുകയാണ്. ക്രിസ്തു മടങ്ങി വരും. യേശു ക്രിസ്തു തിരുമ്പ വരുവാ. തന്റെ വിശുദ്ധ സഭ ഈ ഭൂമിയിൽ എടുക്കപ്പെടും. അവിടെ പരിശുദ്ധ സഭ ഇന്ന് ഭൂമിയിൽ എടുത്തുകൊള്ളപ്പെടും. അന്നാണ് ദുഷ്ടനും നീതിമാനും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. അന്നേക്ക് നീതിമാനക്കും ദുന്മാർക്കനക്കും ഊഴിയം ചെയ്യുന്നവനക്കും ഇന്നേക്ക് എല്ലാവരും കൈതട്ടി പാട്ട് പാടുകയാണ്, യേശു വരുവാർ, നാനും പോവേ. എപ്പോൾ വരുമോ യേശു? മണാള
ഞാൻ ഏങ്ങി കാത്തിരിക്കുന്നു എന്നൊക്കെയാ പാട്ട്. എപ്പോൾ വരുമോ യേശു മണാലാ ഞാൻ ഏങ്ങി കാത്തിരിക്കുന്നു പാടുകാര്. പാട്ട് പാടിയവരും കൈയടിച്ചവരും ചാടിയവരും തുള്ളിയവരും ഒക്കെ ആരാണ് പോകുന്നതെന്ന് അന്ന് അറിയാൻ പോകുന്നു. പാട്ട് പാടുന്നവർ, കൈതട്ടുന്നവർ, കുതിത്തവർ, തുള്ളിനവർ യാർ പോകുന്നത്. ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസം ശരിയായി തിരിച്ചറിയുന്ന അന്നാണ്. നീതിമാനുക്കും ദുന്മാർക്കനുക്കും ഇടയിലുള്ള വ്യത്യാസത്തെ അന്നേക്ക് കാണാൻ മുടിയും. ഒരു വിശുദ്ധനും വിശുദ്ധീകരിക്കപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി കാണുന്നത് അന്നാണ്. ഒരു പരിശുദ്ധനുക്കും പരിശുദ്ധമാക്കപ്പെടാത്തവനുക്കും ഇടയിൽ നിൽക്കുന്നതാണ് വ്യത്യാസം അന്നേക്ക് കാണപ്പെടും. ഇന്ന് എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ കൂടിയിരിക്കുന്നു. എല്ലാവരും ഒന്നാകെ കൂടിയിരിക്കുന്നു. എന്നാൽ വിശുദ്ധനാരാണ്, വിശുദ്ധീകരിക്കപ്പെടാത്തവരാരാണ് എന്ന് അന്ന് തിരിച്ചറിയും. അതിനാൽ പരിശുദ്ധർ യാർ, പരിശുദ്ധമാക്കപ്പെടാത്തവർ യാർ എന്നതിനെ അന്നേക്ക് കാണാൻ മുടിയും. വാസ്തവത്തിൽ യേശുവിന്റെ വരവ് ഒരു ഭയങ്കര ന്യായവിധിയാണ്. ഉണ്മയിലെ യേശു ക്രിസ്തുവിന്റെ വരവ് ഒരു പെരിയ ന്യായതീർപ്പ്. ഒരുങ്ങിയിരിക്കാത്തവർക്കുള്ള ഭയാനക ന്യായവിധി. ആയത്തം ഇല്ലാത്തവരിലായിരിക്കുന്നവർക്ക് അതൊരു പെരിയ ന്യായത്തീർപ്പ്. അന്നാണ് വേർതിരിക്കപ്പെടുന്നത്. അന്നേക്ക് താൻ വേർതിരിക്കപ്പെടുകിറാർ. ദൈവത്തിന് സ്തോത്രം. ദൈവനെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പറയുന്നു ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ. കർത്താവായ യേശുക്രിസ്തു ലൂക്ക 17-ാം അധ്യായത്തിൽ ചൊല്ലുകിറാർ. 17:26-28 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, 17-ാം അധ്യായം 26-27 പഠിക്കുമ്പോഴത്, നോയുടെ കാലത്തെ പോലെ മനുഷ്യപുത്രന്റെ വരവുമാ. നോവാവിന്റെ നാൾക്കൾ നടന്നതുപോലെ മനുഷ്യകുമാരന്റെ നാൾക്കളിലും നടക്കും. ലോത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാ. ലോത്തിന്റെ നാൾക്കൾ നടന്നതുപോലെ മനുഷ്യകുമാരന്റെ നാൾക്കൾ നടക്കും. അവിടെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങ് വിശേഷമായി ചൊല്ലപ്പെടുന്ന ഒരു കാര്യം എടുക്കരുത്. നോഹയും കുടുംബവും പെട്ടകത്തിൽ കടക്കും നാൾ വരെ. നോവാവും അവന്റെ കുടുംബവും പേളയ്ക്കുൾ പ്രവേശിക്കും വരെ. ജനമെല്ലാം തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. ജനങ്ങളെല്ലാരും പുസിത്താറുകൾ, കുഴിത്താറുകൾ, കൊണ്ടാറുകൾ, വിറ്റാറുകൾ, നട്ടാറുകൾ, കട്ടിനാറുകൾ. നോഹയും കുടുംബം പെട്ടകത്തിനകത്ത് പ്രവേശിച്ചു. അവരുടെ രക്ഷയുടെ വാതിലും അടഞ്ഞു. നോവാവും കുടുംബത്താരും പേളയ്ക്കുൾ പ്രവേശിത്താറുകൾ. അവരുടെ രക്ഷിപ്പിൻ വാസൽ അടയപ്പെട്ടത്. അതുവരെ വിറ്റും നട്ടും തിന്നും കുടിച്ചും പണിതും പോയി. അതുവരേക്കും വിറ്റാറുകൾ, നട്ടാറുകൾ, പുസിത്താറുകൾ, കുഴിത്താറുകൾ, കട്ടിനാറുകൾ കടന്നുപോനാറുകൾ. ഇന്നത്തെ പോലെ നാളെയും വിൽക്കാം വാങ്ങാം എന്നവർ ധരിച്ചുകൊണ്ട്, ഇതുപോലെ നാളെയും അവർക്കെല്ലാം വാങ്ങലാം എന്ന് നിലത്താറുകൾ. ഇന്നും അതുപോലെയാണ് ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്നത്. ഇന്നേക്കും അപ്പടിത്താണ് ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്നത്. വീടോട് വീട് ചേർക്കുന്നു. വീടോട് വീട് ഒരു വീട്ടോട് ഇനി ഒരു വീട്ടെ കെട്ടുകിറാർ. വയലോട് വയൽ ചേർക്കുന്നു. ഒരു വയലോട് ഇനി ഒരു വയലെ ചേർക്കുന്നു. പണത്തോട് പണം കൂട്ടി വെക്കുന്നു. അവരുടെ പണത്തോട് പണത്തെ ചേർക്കുന്നു. എന്നാൽ യേശുവരും എന്നുള്ള ചിന്തയെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകുന്നു. യേശുവരും എന്നുള്ള ചിന്തയെ മനസ്സിൽ നിന്ന് പോകുന്നു. യേശു വരുവാണ് എണ്ണം അവരുടെ ഹൃദയത്തിൽ ഇല്ലാമൽ പോയി വിടുകരുത്. ദൈവനിക്ക് സ്തോത്രം. പണത്തോട് പണം കൂട്ടി 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 വെക്കുകയാണ്. അവരിൽ പണത്തോട് പണത്തെ ചേർത്ത് 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 വയ്ക്കുന്നു. കൂട്ടി വെക്കുന്ന പണവും അവരും കൈവിടപ്പെടുന്നു. ചേർത്ത് വയ്ക്കുന്നതാണ് പണവും അവരും കൈവിടപ്പെടുവാറുകൾ. യേശു പറയാണ് രണ്ടുപേർ അന്ന് ഒരു കിടക്കയിലായിരുന്നു. യേശു ചൊന്നാൽ രണ്ടുപേർ ഒരു പടുക്കയിലിരുന്നാറുകൾ. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൻ ദിനത്തെ കുറിച്ച് പലർക്കും ഒരു പ്രതീക്ഷയുണ്ട്. യേശു ക്രിസ്തു തിരുമ്പ വരുകയാണ് എന്ന നാളെ കുറിച്ച് പലർക്കും ഒരു എതിർപാർപ്പുണ്ട്. പലരും ചിന്തിക്കുന്നു സഭ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോ കാഹളം ധ്വനിക്കും. പലരും നിൽക്കിറാറുകൾ സഭയിലെ ആരാധന നടക്കുമ്പോൾ എക്കാളം ധ്വനിക്കും. കാത്തിരിപ്പ് കൂട്ടത്തിന് ആവിയിൽ നിറമ്പി ഇരിക്കുമ്പോൾ കാഹളം ധ്വനിക്കും. കാത്തിരിപ്പ് കൂട്ടത്തിലെ ആവിയിൽ നിറമ്പി ഇരിക്കുമ്പോൾ എക്കാളം ധ്വനിക്കും. ബൈബിൾ ക്ലാസ്സിന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാഹളം ധ്വനിക്കും. വേദപാഠത്തിൽ വസനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ എക്കാളം ധ്വനിക്കും പോയി വിടലാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കർത്താവ് വന്നാൽ കുറച്ചുപേരെങ്കിലും പോകാൻ കാണും. ഇപ്പിടിപ്പെട്ടതാണ് സന്ദർഭങ്ങളിൽ യേശു വരുവാരെന്ന് ചൊന്നാൽ കൊഞ്ചപേരാതെ പോക മുടിയും. ഈ സഭ ആരാധന കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയാൽ പോകുന്ന ആരെയും ബുദ്ധിമുട്ടാണ്. ആരാധന ഇവിടുന്ന് വെളിയേ വന്നു വിട്ടാൽ കത്തിടറിയലേ പോകുന്നത് കഠിനം. വീട്ടിൽ കിച്ചണിൽ പാചകം ചെയ്ത് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കാഹളം ധ്വനിച്ചാൽ പോകുന്ന ആരെയും കഷ്ടമാണ്. സമയലറയിലെ സമയം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എക്കാളം ധ്വനിക്കുമാനാൽ പോകുന്നത് കഷ്ടം. ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ തന്റെ ഷോപ്പിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കാഹളം ധ്വനിച്ചാൽ പോകുന്ന ആരും ബുദ്ധിമുട്ട്. തന്റെ കടയിലെ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്കാളം ധ്വനിക്കുമാനാൽ പോവത് കഠിനം. യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന രണ്ടു മൂന്ന് ഘട്ടങ്ങൾ, രണ്ടു മൂന്ന് വിഷയങ്ങൾ ഓർക്കുമ്പോഴ് എനിക്ക് ഒരു കാര്യം മനസ്സിലാകുകയാണ്. യേശു ക്രിസ്തുവിന്റെ വരികയെ കുറിച്ച് ചൊല്ലിരിക്കുന്നതാണ് രണ്ടു മൂന്ന് കാര്യങ്ങളെ പാർക്കുമ്പോൾ എനിക്ക് ഒരു നിയമം വരുന്നത്. രണ്ടുപേർ ഒരു കിടക്കയിലായിരുന്നു. രണ്ടുപേർ ഒരേ പടുക്കയിൽ നിന്നാർ. രണ്ടുപേർ വയലിലായിരുന്നു. രണ്ടുപേർ വയലിൽ നിന്നാർ. രണ്ടുപേർ തിരികല്ലിലായിരുന്നു. രണ്ടുപേർ തിരികല്ലിലായി അടുത്തുകൊണ്ടിരുന്നാർ. എന്നാൽ രണ്ടുപേർ കാത്തിരിപ്പ് കൂട്ടത്തിലായിരുന്നു എന്ന് എഴുതിയിട്ടില്ല. രണ്ടുപേർ കാത്തിരിപ്പ് കൂട്ടത്തിൽ ഇരുന്നാർ എന്ന് ചൊല്ലപ്പെടുന്നില്ല. രണ്ടുപേർ ഞായറ്റുകിഴമ ആരാധനയിൽ ഇരുന്നു, ഒരാൾ എടുക്കപ്പെട്ടു ഒരാൾക്ക് എന്ന് പറയുന്നില്ല. രണ്ടുപേർ ആരാധനയിൽ ഇരുന്നാൽ ഒരാൾ എടുക്കപ്പെട്ടാൽ എന്ന് ചൊല്ലവില്ല. രണ്ടുപേർ ബൈബിൾ ക്ലാസ്സിൽ ഇരുന്നു, ഒരാൾ എടുക്കപ്പെട്ടു ഒരാൾ കൈവിടപ്പെട്ടു എന്ന് പറയുന്നില്ല. രണ്ടുപേർ വേദപാഠത്തിൽ ഇരുന്നാൽ ഒരാൾ എടുക്കപ്പെട്ടാൽ ഒരാൾ കൈവിടപ്പെട്ടാൽ എന്ന് ചൊല്ലപ്പെടുന്നില്ല. യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറയും, നിങ്ങൾ നനയാത്ത നാഴികയിൽ. യേശു ക്രിസ്തു വരികയെ കുറിച്ച് ചൊല്ലപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ നനയാത്ത നാഴികയിൽ. നിങ്ങൾ നനയാത്ത നാഴികയിൽ. അപ്രതീക്ഷിതമായ സമയത്ത്, എതിർപാർക്കാത്ത നേരത്തിലെ. ചിലപ്പോൾ വൈകിട്ട് വീട്ടിൽ ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും. ചില നേരത്തിലെ
അതേ സായങ്കാലം വീട്ടിലെ ടി വി പാർത്ത് കൊണ്ടിരിക്കുമ്പോൾ കത്തർ വരുവാൻ ദൈവത്തിന് ദിവസം വൈകിട്ട് ഒരു ആറു മണിയോടുകൂടെ ഞാൻ ഒരു വീട്ടിൽ വിസിറ്റിംഗ് പോയി. ഒരു നാൾ മാലയിലെ ഒരു ആറു മണിക്ക് ഞാൻ ഒരു വീട്ടിൽ വിസിറ്റിംഗ് പോനെ. ഒരു ഞായറാഴ്ച വൈകിട്ട് ഒരു ഞായറ്റുകിഴമ മാല. അന്ന് ആ വീട്ടിലെ അപ്പച്ചൻ സഭായോഗത്തിന് വന്നില്ല. അന്റെ വീട്ടിലിരുന്ന പെരിയവർ സഭയക്കൂട്ടത്തിൽ ആരാധനയ്ക്ക് വരവില്ലേ. ഞാൻ വിചാരിച്ചു വ്യാധിയായിട്ട് ഏതോ കിടക്കുകയാണെന്ന്. ഞാൻ നിത്യം ഒരു വേള അവർ വ്യാധിയായിരിക്കലാം. എന്നാ പാവത്തെ ഇന്ന് തന്നെ പോയി കണ്ട് പ്രാർത്ഥിക്കുക. പാർത്ത് നാം ജപിക്ക വേണ്ടും. വൈകിട്ട് ആറു മണി ആയപ്പോ വീട്ടിലേക്ക് സായങ്കാലം ആറു മണിക്ക് വീട്ടിൽ പോനേ. ഫ്രണ്ട് ഡോർ ഇങ്ങനെ ചാരി ഇട്ടിരിക്കുക. അത് മുന്നിരുന്നതാണ് കതവ് സാത്തി വെക്കപ്പെട്ടിരുന്നത്. അകത്ത് ശബ്ദം കേൾക്കാം. ഉള്ളേ ശബ്ദം കേൾക്കരുത്. ടിവിയിലൂടെ പ്രോഗ്രാം ഇങ്ങനെ സീരിയൽ ആയിരിക്കും. ടി വി പ്രോഗ്രാമിൽ ഒരു വേള സീരിയൽ ആയിരിക്കലാം. എന്റെ ഇടയ്ക്കൂടെ നോക്കിയപ്പോഴേ ഈ അപ്പച്ചൻ ചാരുകസേലിൽ കടവ് സന്ത് വഴിയായി പാർത്തപൊഴുത് അന്ത പെരിയവർ ചാരിൽ ഉൾക്കാൻ തലയെ ആട്ടിക്കൊണ്ടിരുന്ന ചിരിച്ചു തലയാട്ടി സന്തോഷിച്ച് മോഹിനിയാട്ടം കണ്ടോണ്ടിരിക്കുക. അവർ ചിരിച്ച് തലയാട്ടി മോഹിനിയാട്ടം പാർത്തു കൊണ്ടിരുന്ന ഞാനെ കഥകന്റെ ഇടയ്ക്കൂടെ സ്തോത്രം എന്നൊന്ന് പറഞ്ഞു. ഞാൻ കഥവിന്റെ സത്വാരത്തിന് വഴിയായി സ്തോത്രം എന്ന് ചൊന്നേ. അപ്പച്ചൻ കസേരയിരുന്നു ഒറ്റ ചാട്ടം മേലോട്ട് അങ്ങേരുന്ന പെരിയവർ ആർക്കാളിന്റെ ഗുരുത്തി എഴുന്നാർ. ഉടനെ പറഞ്ഞു ഊരടാ പ്ലഗ് പ്ലഗ് ഉടനടിയാ ചെന്നാർ അന്ത പ്ലഗായി ഉരുവിടെ ചെന്നാർ. ഇതിനിടയ്ക്ക് ഞാൻ തുറന്നകത്ത് കയറി. ഇതർക്കുള്ളാകെ ഞാൻ കഥ തുറന്ന് ഉള്ളേ പോയിവിട്ടേൻ. ഞാൻ അപ്രതീക്ഷിതമായി ഈ സമയത്ത് ഇടയ്ക്ക് അങ്ങോട്ട് കയറി വന്നപ്പോൾ അപ്പച്ചൻ ഞെട്ടി മേലോട്ട് ചാടി. എതിർപ്പാക്കാതെ നേരത്തെ ഞാൻ ഉള്ളേ പോണപ്പോഴത് അന്ത പെരിയവർ കുതിച്ചു എഴുമ്പിനാർ. നിങ്ങൾ ചിന്തിക്കുക ഈ സമയത്താണ് കാഹളം ധനിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും. ഒരുവേള ഇന്ന നേരത്തിലേക്കാളും ധനിക്കുമാനാൽ എന്നെ ചെയ്യുന്നുണ്ട് പാരുങ്കൾ. ഇതെല്ലാം വിട്ടിട്ട് മേലോട്ട് പോകാൻ കഴിയുമോ. ഇതെല്ലാം വിട്ടുവിട്ട് മേലെ പറന്നു പോക മുടിയുമോ. നിങ്ങൾ നിനയാത്ത നാഴികയിൽ നിങ്ങൾ നിനയാത്ത നേരത്തിലെ പരീക്ഷപുത്രൻ വരുന്നതാകൊണ്ട് ഒരുങ്ങിയിരിപ്പി. മനുഷ്യകുമാരൻ വരുന്ന പിറ്റേ ദിവസത്തേക്കുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കിയിട്ടാ പോകും. അടുത്ത നാൾക്ക് തേവയാണ് എല്ലാവരെയും ആയത്തമാക്കി വെട്ടിവിട്ട് താൻ പടുക്ക പോനാർ. ഒരാൾ കിടക്കാൻ പോയപ്പോഴും മനസ്സിൽ ഈ പ്ലാനോടാ പോകുന്നത്. രാവിലെ 4 മണിക്ക് എഴുന്നേക്കണം. ഒരാൾ പടുക്ക പോകുന്ന പൊഴുത് മനസ്സിൽ എപ്പിടിപ്പെട്ടതാണ് തിട്ടത്തോട് പോനാർ. കാലയിൽ 4 മണിക്ക് എഴുമ്പോ വേണ്ടും. 5 മണി വരെ വാക്കിംഗ്. 5 മണി വരെ നടക്ക വേണ്ടും. 5 to 6 വരെ പ്രാർത്ഥന. 5 to 6 വരെ ജപിക്ക വേണ്ടും. സാധാരണയുള്ള പ്രാർത്ഥന. സാധാരണമായ ഒരു ജപം. 6 മണിക്ക് ശേഷമുള്ള പ്രോഗ്രാം. എന്തെല്ലാം കാര്യങ്ങൾ. 6 മണിക്ക് അപ്പുറം എന്നെല്ലാം ചെയ്യ വേണ്ടും എന്ന് തീരുമാനിച്ച് പോനാർ. ആ ഓഫീസിൽ പോകണം. ഓഫീസിലേക്ക് പോക വേണ്ടും. തൂത്തുക്കുടിക്ക് പോകണം. മദ്രാസിൽ പോകണം. തൂത്തുക്കുടിക്ക് പോക വേണ്ടും. മദ്രാസിലേക്ക് പോക വേണ്ടും. എല്ലാ പ്ലാനും തയ്യാറാക്കി കടന്നു. എല്ലാ തിട്ടത്തെയും ഉരുവാക്കി വിട്ട് അവർ പടുക്ക പോനാർ. എന്നാ അടുത്തൊരാൾ കടന്നത് എന്താ ചിന്തിച്ചോണ്ടാണ്. അടുത്ത ഒരാൾ എപ്പടി പടുക്ക പോനാർ തരീമാ. കർത്താവേ ഞാൻ ഉറങ്ങുന്നു. കർത്താവേ ഞാൻ പടുക്ക തൂങ്ങ പോകരേ. ഇന്ന് രാത്രിയിൽ കാഹളം ധനിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയിലേക്കാളം ധനിക്കുമാനാൽ യേശു മധ്യാകാശത്തിൽ വരികയാണെങ്കിൽ യേശു മധ്യാകാശത്തിൽ വെളിപ്പെടുവാനാൽ എനിക്ക് പറന്ന് കർത്താവിന്റെ അടുക്കൽ വരണം. ഞാനും കൂടെ പറന്ന് കത്തലോട് പോയി ചേര വേണ്ടും. അതിനുവേണ്ടി ഒരുങ്ങി 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 കിടന്നു. അതർക്കാകെ ആയത്തപ്പെട്ട് 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 അവിടെ പടുത്തു വിട്ടാൽ അത് തന്നെ ചിന്തിച്ചുകൊണ്ട് കിടന്നു. അതയ്യേ നിനത്തുകൊണ്ടേ പടുത്തുന്നില്ലേ. അപ്പൊ അവിടുത്തെ സിസ്റ്റർ പറയും അയ്യോ ഞങ്ങളുടെ ബ്രദറിനെയും കാണാനില്ല. അപ്പോൾ അന്ത സഹോദരി സ്വന്നാൽ എങ്ങളുടെ സഹോദരനെയും കാണുന്നില്ലേ. ഒരുപക്ഷെ ഇനി യേശു വന്നതായിരിക്കും. ഒരുവേള യേശു വന്നിരുപ്പാറാ. അവരെ രണ്ടു കൂട്ടരും കൂടെ ഓടി വിശ്വാസം വിട്ടു. രണ്ടുപേരും കൂടെ ചേർന്ന് ഫൈത്തോമൊക്കെ ഓടി വന്നാൽ ദൈവനക്ക് സ്തോത്രം. അവിടെ ഒരുങ്ങിയിരുന്ന ചിലര് പോയി. ഒരുങ്ങിയിരുന്ന ചിലര് എല്ലാരും പോകത്തില്ല കേട്ടോ. അങ്ങേയിരുന്നവരിലും ആയത്തമായിരുന്ന ചിലർ പോനാർ. എല്ലാരും പോകരുതല്ലേ. ദൈവനക്ക് സ്തോത്രം. അവിടെ ഏതോ ഒന്ന് രണ്ടുണ്ടായിരുന്നു ഒരുക്കപ്പെടാത്ത. അങ്ങേ ആയത്തമില്ലാതെ ഒന്ന് രണ്ട് പേരുണ്ടാറുകൾ. കൈവിടപ്പെടാത്ത കൈവിടപ്പെട്ടവരോട് ചോദിക്കുക അയ്യോ ബ്രദർ പാർശ്വന്തിയെ. അങ്ങേ ഇരുന്ന കൈവിടപ്പെട്ടവരോട് അവൾ കേൾക്കാറില്ല അയ്യോ ബ്രദർ പാർശ്വങ്കേ. ഞാൻ പോകുമെന്ന് വിചാരിച്ചിരുന്നു പ്രാർത്ഥനയ്ക്ക് കണ്ണുനീര് വരാത്തവർക്കൊക്കെ അന്ന് കരച്ചിലുണ്ടാകും. അണ്ടേക്ക് ജപത്തിലെ കണ്ണീർ വിടാത്തവരെല്ലാവരും അണ്ടേക്ക് കണ്ണീർ വിട്ടിരുപ്പാറുകൾ. ചിലർക്ക് പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരേ ഇല്ല. ചിലരുടെ ജപത്തിൽ കണ്ണീരേ ഇല്ല. കരച്ചിലേ വരുന്നില്ല. അവരുടെ കഴുകയേ വരുന്നില്ല. ഞാൻ ഒരിക്കൽ ഒരാളോട് പറഞ്ഞു നിങ്ങൾ അരമണിക്കൂർ കരഞ്ഞു പ്രാർത്ഥിക്ക് ദൈവം നിങ്ങളെ സഹായിക്കും. ഞാൻ ഒരു മുറി ഒരാളിടത്തിൽ ചൊന്നേൻ നിങ്ങൾ അരമണിനേരം അഴുത് കണ്ണീർ വിട്ട് ജപമണ്ണുങ്ങൾ ദൈവനോട് ഉദയ ചെയ്യുക. താൻ പറഞ്ഞ മറുപടി എനിക്ക് കരയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കണ്ണുനീർ വരുന്നില്ല. അവർ ചൊന്നാൽ അഴുക വേണ്ടുമെന്ന് ഞാൻ വിരുമ്പുകരേൻ. ആണാൽ ഞാൻ അഴമുടിയതല്ലേ കണ്ണീർ വരുന്നില്ല. ഞാൻ പറഞ്ഞു കഷ്ടം കൊഞ്ചം വെങ്കായം എടുത്ത് തൂത്താ പോലും. ഞാൻ ചൊന്നേൻ കൊഞ്ചം വെങ്കായത്തെ എടുത്ത് കണ്ണിൽ തേയ്ത്താൽ പോലും എന്ന് ചൊന്നേ. പലർക്കും കണ്ണുനീരില്ല. എന്തൊക്കെ പലർക്കും കണ്ണീരില്ല. കരച്ചിലില്ല. അവർക്ക് അഴുക ഇല്ല. കരയാത്ത മനുഷ്യരെല്ലാം യേശു വന്നുപോയി കഴിയുമ്പോൾ മാറത്തടിച്ചു കരയും. അഴാത മനുഷ്യരെല്ലാം അന്റെ മാറുവിലെടുത്ത് പുലമ്പി അഴുവാറുകൾ. ദൈവത്തിന് സ്തോത്രം.
ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്ന അന്നാണ്. ഞാൻ അതേ കുറിച്ച് യോസിക്കുമ്പോൾ ഉണ്മയിലേ അത്ഭുതങ്ങൾ നടക്കുന്നത് അന്നുതാൻ. അന്നത്തെ അത്ഭുതം എന്താണെന്ന് അറിയാം? അന്റെ കേൾക്കുന്ന അത്ഭുതം എന്നെ തരീമാ? യേശുവിന്റെ വരവിൽ പോകും 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 എന്ന് നനച്ചിരിക്കുന്ന പലരും പോകത്തില്ല. അന്റെ യേശുവിന്റെ വരവിൽ പോകും 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 എന്ന് നനച്ചിരുന്ന പലരും പോവതില്ലേ? ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ തള്ളിയിട്ടിരുന്ന ചിലരൊക്കെ പോയി. ഇവർകൾ കത്തടി വരകയിൽ പോക മാട്ടാറില്ലെന്ന് മറ്റൊരാൾ തള്ളപ്പെട്ടിരുന്ന ചിലർ കത്തടി വരകയിലെ പോയി വിടുവാറ്. വലിയ അത്ഭുതം നടക്കാൻ പോകും. വലിയ അത്ഭുതം എന്തൊക്കെ നടക്കാൻ പോകുന്നു? അവിടെ കാണുകയില്ല എന്ന് വിചാരിച്ച ചിലരൊക്കെ അവിടെ കാണും. അങ്ങേ കാണപ്പെട മാട്ടാറില്ലെന്ന് ചിലരെല്ലാം അങ്ങേ ഇരിപ്പാർകൾ. യേശുവിന്റെ വരവിൽ കാണും എന്ന് നാം നിരൂപിച്ചിരുന്ന പലരും അവിടെ കാണും. യേശുവിന്റെ വരവിൽ ഇവർ കാണപ്പെടുവാർ എന്ന് നാം നിരൂപിച്ചിരുന്ന പലരും അന്നേക്ക് കാണപ്പെട മാട്ടാറുകൾ. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. യഥാർത്ഥ വിശുദ്ധനെ തിരിച്ചറിയുന്ന അന്നാണ്. ഉണ്മയാണ് പരിശുദ്ധവാനെ കണ്ടുപിടിപ്പത് അന്റേക്കത്താൻ. അതാണ് 1 കൊരിന്ത്യർ 4:4 നാലും അഞ്ചും വാക്യങ്ങളിൽ വായിക്കുന്നത്. ആകവേ 1 കൊരിന്ത്യർ 4:4 5 വാസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുകയാണ്, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു, എന്നെ ന്യായം തീർക്കുന്നവർ കർത്തർ. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. ആനതാൽ കർത്തർ വരുമാനവും നിങ്ങൾ കാലത്തുക്ക് മുന്നേ യാതൊന്നെ കുറിച്ചും തീർപ്പ് ചൊല്ലാതിരുങ്ങൾ. അവൻ വരുമ്പോൾ, അവർ വരുമ്പോഴത് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയത്തിലെ നിരൂപണങ്ങളെ വെളിപ്പെടുത്തും. ഇരുളിൽ മറഞ്ഞിരിക്കുന്നവകളെ അവർ വെളിയരംഗമാക്കി ഹൃദയങ്ങളിൽ യോസനകളെയും വെളിപ്പെടുത്തുവാൻ. കർത്താവ് വരുമ്പോൾ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താകും. കർത്തർ വരുമ്പോഴത് ഇരുളിൽ മറഞ്ഞിരിക്കുന്നവകൾ അന്റെക്ക് വെളിയരംഗമാകും. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്താക്കും യേശു വരുമ്പോൾ. ഇരുളിൽ മറഞ്ഞിരിക്കുന്നവകൾ വെളിയരംഗമാക്കപ്പെടും യേശു വരുമ്പോഴത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശുദ്ധൻ ആര്, ആര് വിശുദ്ധനല്ല എന്ന് വേർതിരിയാൻ പോകുന്നത് യേശുവിന്റെ മടങ്ങി വരവ്. ഉണ്മയിൽ പരിശുദ്ധൻ യാർ, പരിശുദ്ധമില്ലാത്തവൻ യാർ എന്നത് വേറെ വിരിച്ചത് കാണിക്കപ്പെടുന്നത് യേശു വരുമ്പോഴുതാ. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഇത് കേൾക്കുമ്പോൾ നാം ഭയപ്പെടേണം. ആകവേ അരുമയാണ് ദൈവന്റെ ജനങ്ങളെ, ഇത് കേൾക്കുമ്പോൾ നാം ഭയപ്പെട വേണ്ടും. അവൻ വരുന്ന ദിനം ആർക്ക് തിരിച്ചറിയാൻ കഴിയും? അവർ വരുന്ന നാളെ യാർ കണ്ടുകൊള്ള മുടിയും? ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. അതുകൊണ്ട് ഭയത്തോടെ വിറയലോടെ നമ്മുടെ ജീവിതത്തെ ഒരുക്കി കാത്തിരിക്കും. ആകവേ ഭയത്തോടും നടുക്കത്തോടും നമ്മുടെ ജീവിതത്തെ ആയത്തപ്പെടുത്തി കാത്തിരിക്ക വേണ്ടും. യേശു വരുമ്പോൾ പോകുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയവർ അല്ലേലിയ പറയാമോ? യേശു വരുമ്പോൾ പോകാൻ, യേശു വരുമ്പോഴത് പോക വരുമ്പോഴവരിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ചൊല്ലുങ്ങൾ. ഹല്ലേലൂയ. വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ കൈ ഉയർത്തിയതും ഹല്ലേലൂയ പറഞ്ഞതും അല്ല യേശു വരുമ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നു. എന്റെ കൈ ഉയർത്തിയതും ഹല്ലേലൂയ ചൊന്നതും യേശു വരുമ്പോൾ പോക വരുമ്പോഴോ എന്നതാണ്. എന്നാൽ പോകുക എന്ന് പറയുന്ന ഒരു നിസാര കാര്യമല്ല. എന്നാൽ കത്തരുടെ വരകയിൽ പോകുന്നെന്ന് ചൊന്നാൽ അത് എളിയാണ് ഒരു കാര്യമല്ല. എക്കാരും ഒരുക്കപ്പെടണമെന്ന് ചില വ്യക്തമായ പ്രമാണങ്ങൾ ബൈബിളിൽ പറയുന്നു. എപ്പടിയാകണം ആയത്തമാക്കപ്പെടേണ്ടുമെന്ന് ചില തെളിവാന പ്രമാണങ്ങളെ വേദം ചൊല്ലുകയാണ്. ചില വചനങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുക. ചില വസനങ്ങളെ മാത്രം നിങ്ങൾക്ക് മുൻപാകെ വയ്ക്കുകയും. ഒന്ന് യോഹന്നാൻ 2:28. 1 യോഹന്നാൻ 2:28. അപ്പോസ്തലൻ യോഹന്നാൻ പറയുന്നു, അപ്പോസ്തലനായ യോഹാൻ ചൊല്ലുകയാണ്, ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിപ്പാൻ നിങ്ങൾ അവനിൽ വസിപ്പേൻ. പിള്ളകളെ, അവർ വെളിപ്പെടുമ്പോൾ നാം അവർ വരികയിൽ അവർക്ക് മുമ്പാകെ വെട്കപ്പെട്ടു പോകാമൽ ധൈര്യമുള്ളവരിലായിരിക്കുമ്പോഴേക്ക് അവരിൽ നിലയ്ത്തിരുങ്ങൾ. നിങ്ങൾ അവനിൽ വസിപ്പീൻ. നിങ്ങൾ അവരിൽ നിലയ്ത്തിരുങ്ങൾ. ഒരുവൻ യേശുവിൽ ആയിത്തീരുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ. ഒരുവൻ യേശുക്കുള്ളാകെ വരുവരുത് പരിശുദ്ധാവിന് അഭിഷേകത്തെ പെരുമ്പോഴുതാണ്. പ്രാപിച്ച പരിശുദ്ധാത്മാഭിഷേകത്തെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ അവനിൽ നിലയ്ത്തിരിപ്പാൻ അഥവാ വസിപ്പാൻ കഴിയുകയുള്ളൂ. പെറ്റുകൊണ്ടുതാണ് പരിശുദ്ധാവിയെ നഷ്ടപ്പെടുത്താമൽ പാതുകാത്താൽ മാത്രമേ അവരിൽ നിലത്തിരിക്ക ഇല്ലാവിട്ടാൽ അവരിൽ വസിക്ക മുടിയും. നിങ്ങളുടെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളിലല്ല. നിങ്ങൾ അഭിഷേകം നഷ്ടപ്പെട്ടവരായിരിക്കില്ല. ക്രിസ്തുക്കുള്ളാണവർകളല്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളിലല്ല. പരിശുദ്ധാവിന് അഭിഷേകം തരാത്തവർ ക്രിസ്തുക്കുള്ളാണവർകളല്ല. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകും. അവർ വെളിപ്പെടുമ്പോൾ നിങ്ങൾ വെട്കപ്പെട്ടു പോവീർ. യേശുവിന്റെ വീണ്ടും വരവിന് മുൻപേ നാം മരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മർത്യ ശരീരം ഉയർപ്പിക്കപ്പെടേണം. കത്തരുടെ വരയ്ക്ക് മുൻപ് താങ്കളുടെ മരിപ്പോമാനാൽ നമ്മുടെ മരണ ശരീരം ഉയർപ്പിക്കപ്പെടേണ്ടു. ഉയർപ്പിക്കപ്പെടേണമെങ്കിൽ ഈ അത്യന്ത ശക്തി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ച് ആത്മാവ് തമ്മിൽ വ്യാപരിക്കണം. നാം ഉയർപ്പിക്കപ്പെടേണ്ടു മരിച്ചെന്നാൽ യേശുവായി മരിത്തോരെന്ന് ഉയർപ്പിച്ചതാണ് വല്ലമായി അഭിഷേകമായി നമ്മൾ ക്രിയസ്യത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നെങ്കിൽ മാത്രമേ ഉയർപ്പിക്കപ്പെടാൻ കഴിയും. പരിശുദ്ധാവിൻ വല്ലമായി ക്രിയസിതാൽ മാത്രമേ ഉയർപ്പിക്കപ്പെട മുടിയും. അല്ല, ജീവനോട് ഇരിക്കുകയാണെങ്കിൽ ശരീരം രൂപാന്തരപ്പെടേണം. ഇല്ലാവിട്ടാൽ ഉയരോടിരുന്നാൽ നാം മരൂപപ്പെടേണ്ടും. നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി മധ്യാകാശത്തിൽ യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോയി ചേർക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. നമ്മുടെ ശരീരത്തെ മരൂപപ്പെടുത്തി മധ്യാകാശത്തിൽ യേശുവോട് കൊണ്ടു ചേർപ്പത് പരിശുദ്ധാവിയാണ്. ഈ ശക്തി ഇല്ലായെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടുകയില്ല. ഇന്ന വല്ലമയിലാവിട്ടാൽ ഒരു
ഒരുപോലും നിങ്ങളുടെ ശരീരം അരൂപപ്പെടാൻ മുടിയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മാത്രം പോരാ, ശരീരം ഈ വ്യാപാര ശക്തിക്കുള്ളേക്കാക്കപ്പെടണം. പരിശുദ്ധാവിയെ പറ്റാൽ മാത്രം പോരാ, ഇന്ന് നിങ്ങളുടെ ശരീരമാണത് അന്ത വല്ലമയ്ക്കുള്ളാക പാതുകാക്കപ്പെട വേണ്ടും. പലരുടെയും പരിശുദ്ധാത്മാവ് അഭിഷേകം നാവിൽ മാത്രമാണ്. പലരുടെ അഭിഷേകം വെറും അവരുടെ നാവിൽ മാത്രം താ, നാവിലേതോ ഒന്നോ രണ്ടോ ഭാഷ കൊണ്ട് മാത്രം. നാക്കിലെ അവർ ഒന്ന് രണ്ട് അന്യഭാഷ പേശുവാറ്. അതുകൊണ്ട് ശരീരം രൂപാന്തരപ്പെടുകയില്ല. അതിനാൽ ശരീരം അറിവുമടയ മുടിയാ. നമ്മുടെ തല തൊട്ട് പാദം വരെ അസ്ഥികളിൽ, മാംസപേശികളിൽ, ഞരമ്പുകളിൽ, രക്തക്കുഴലുകളിൽ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കും. തല മുതൽ പാദം വരെയും നമ്മുടെ ഞരമ്പുകളിൽ, നമ്മുടെ മാംസത്തിൽ, നമ്മുടെ ഞരമ്പുകളിൽ, നമ്മുടെ തസൈനാറിലെ ദേവന്റെ വലമായി ക്രിയസ് ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടേയിരിക്കണം. ദേവന്റെ വലമായി ക്രിയസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. എന്നാൽ പലർക്കും ഇന്ന് പരിശുദ്ധാത്മാവിനെ ലജ്ജ പോലെയായിരിക്കുന്നു. ഇസ്രായേൽ ജന മന്നായ വെറുത്തതുപോലെ, ഇസ്രായേൽ ജനങ്ങൾ മന്നായി വെറുത്തതുപോലെ ദൈവജനമേ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാം. ദൈവന്റെ ജനമേ ജനങ്ങളെ പരിശുദ്ധാവിയെ നേസിയുങ്കൽ. ആത്മാവിൽ നിറയുന്നതിനെ വാഞ്ചിക്കാം. ആവിയിൽ നിറമോടെ വിരുമ്പുങ്കൽ. എപ്പോഴും ശരീരം ദൈവശക്തിയിൽ തന്നെയായിരിക്കട്ടെ. എപ്പോഴും നമ്മുടെ ശരീരം ദൈവന്റെ വല്ലമയിൽ ഇരിക്കട്ടും. അങ്ങനെയാണെങ്കിൽ കാഹളം ധനിക്കുമ്പോൾ രൂപാന്തരപ്പെട്ട് പറന്നു വരുവാൻ. അപ്പോഴാണല്ലേ കാഹളിക്കുമ്പോൾ മരണവുമടയുന്നു പറന്നു പോവുക. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ ലജ്ജിക്കാതിരിപ്പാൻ. അവർ വെളിപ്പെടുമ്പോൾ നിങ്ങൾ വെക്കപ്പെട്ട് പോവാതെ പഠിക്കുക. നിങ്ങൾ അവനിൽ വസിപ്പി, നിങ്ങൾ അവരിൽ നിലത്തിരുങ്കൽ. രണ്ടാമത് ഫിലിപ്പിയ ലേഖനം 1:9 വാക്യത്തിൽ വായിക്കുന്നു. രണ്ടാമത് ഫിലിപ്പിയർ 2:9 നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും യേശുക്രിസ്തുവിന്റെ നാളിലേക്ക് ഇടർച്ചയില്ലാത്തവരും നിർമ്മലന്മാരും നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും പ്രാർത്ഥിക്കുന്നു. അറിവിലും എല്ലാ ഉണർവിലും ഇന്നും അധികമായി പെരുകവും ദേവനക്ക് മഹിമയും തുതിയും ഉണ്ടാകുമ്പടി യേശുക്രിസ്തുവിനാളുകളുടെ നീതിയും കണികളാൽ നിറഞ്ഞവരിലാകി നിങ്ങൾ ക്രിസ്തുവിൻ നാളുക്കെന്ന് തുപ്രവാനവരുകളും ഇടർന്നേറ്റവരുമായിരിക്ക വേണ്ടതിൽ ചെയ്യേൻ. ഒരു വിഷയം മാത്രം ഈ വാക്യത്തിൽ എടുത്തു പറയട്ടെ, ഇടർച്ചയില്ലാത്തവർ. ഒരേ ഒരു കാര്യത്തിന്റെ അവസരത്തിൽ ചൊല്ലുകേൻ, ഇടറൽ ഇല്ലാത്തവരായിരിക്കും. യേശുക്രിസ്തുവിൻ നാളിൽ ഇടർച്ചയില്ലാത്തവർ. യേശുക്രിസ്തുവിൻ നാളിൽ ഇടറലറ്റവരായിരിക്കും. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്നെ, യേശുക്രിസ്തുവിന്റെ നാളിൽ എടുത്തുകൊള്ളപ്പെടുന്നവർ ഇടർച്ചയില്ലാത്തവർ മാത്രം. യേശുക്രിസ്തുവിൻ നാളിലെ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നവർ ഇടറൽ ഇല്ലാത്തവർ. കുടുംബത്തിൽ ആരോടും ഇടർച്ചയില്ലാത്തവർ. കുടുംബത്തിൽ ആരോടും ഇടറലറ്റവർ. സഭയിൽ ആരോടും ഇടർച്ചയില്ലാത്തവർ. സഭയിൽ ആരോടും ഇടറലറ്റവർ. ദേശത്ത് ആരോടും ഇടർച്ചയില്ലാത്തവർ. ദേശത്തിൽ ആരോടും ഇടറലില്ലാത്തവർ. സ്നേഹം വളർന്നു 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 തികഞ്ഞവർ. അൻപിൽ അധികമായി വളർന്നു വളർന്നു പൂർണ്ണപ്പെട്ടവർ. സ്നേഹത്തിൽ പൂർണ്ണപ്പെട്ടവർ. അൻപിൽ പൂർണ്ണപ്പെട്ടവർ. യേശുവിന്റെ വരവിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തി ഒരു അല്ലേലൂയ പറഞ്ഞാട്ടെ. അമ്പലത്തിന്റെ അത്രയും ശക്തിയില്ല. മുതലിരുന്ന് അന്താ ശക്തിയോടെ അല്ലേലിയ ഇല്ല. എനിക്ക് തോന്നുന്നു അല്പം മുറുമുറുപ്പ് ആരാണ്ടോടൊക്കെ കാണും. എനിക്ക് ഞാൻ നിനക്കിലേ അടുത്തവരോട് കൊഞ്ചം കൊഞ്ചം മുറുമുറുപ്പ് ഇരിക്കുമെന്ന്. ഒരുപക്ഷെ ഭാര്യയോട് അല്പം ഇടർച്ചയുമായിട്ടായിരിക്കും ബ്രദർ വന്നിരിക്കുന്നത്. ഒരുവേളെ പുരുഷൻ മനവിയോട് ഇടലോടുകൂടെ വന്നിരിക്കലാമെങ്കിൽ. ചിലപ്പോ ഭർത്താവിനോട് അല്പം ഇടർച്ചയോടുകൂടെ ആയിരിക്കും സിസ്റ്റർ ബൈബിൾ സ്റ്റഡിക്ക്. സഹോദരി വേദപാഠത്തിൽ വന്നിരിപ്പത് പുരുഷനോടുള്ള ഇടലോടുകൂടെ. വീട്ടിലെ നാത്തനാരോട് അല്പം ഇടർച്ച കാണും. വീട്ടിലിരിക്കുന്ന നാത്തനാരോടുകൂടെ ഇടലുണ്ട്. അല്ലേലിയ്ക്ക് ശക്തിയില്ലാതെ അല്ലേലിയുടെ സ്വരം സ്തുതി കുറയുന്നു. ഇടർച്ചയില്ലാത്തവർക്ക് മാത്രമേ യേശുവിന്റെ വരവിൽ പോകാൻ കഴിയും. ഇടറലില്ല അറ്റവരിൽ മാത്രം താൻ യേശുവിന്റെ വരവിൽ പോകാൻ മുടിയും. ഒരല്പസ്വല്പം ഇടർച്ച ഉണ്ടെങ്കിൽ കൊഞ്ചം കൊഞ്ചം ഇടറലിരിക്കുമാനാൽ ഈ ബൈബിൾ സ്റ്റഡിയോട് അത് പൂർണ്ണമായി ഇവിടെ വരുത്തണം. ഒരുവർക്കൊരുവർ ഭക്തി വൃത്തി ഉണ്ടാക്ക വേണ്ടും. കൃപാവരങ്ങളാൽ മാത്രമേ സഭയ്ക്ക് പൂർണ്ണപ്പെടാൻ കഴിയും. കൃപയിൻ വരങ്ങളിൽ മൂലമാക മാത്രം താൻ സഭയെ പൂർണ്ണപ്പെട മുടിയും. സഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ വെച്ചിരിക്കുന്നു. സഭയിൻ പൂർണ്ണത്തിക്കാക ദൈവൻ ചില കാര്യങ്ങൾ വെച്ചിരിക്കുന്നു. ഒന്ന്, എട്ടുവിധ ശുശ്രൂഷകൾ വെച്ചിരിക്കുന്നു. മുതലാവ് എട്ടുവിധ ഊഴിയങ്ങൾ. ഒന്ന് കൊരിന്ത്യർ 12:28. അഞ്ചുവിധ ഉദ്യോഗസ്ഥന്മാരെ നൽകിയിരിക്കുന്നു. 12:6 വാക്യങ്ങൾ. 12:6 വസനങ്ങൾ. ഈ വരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി പൂർണ്ണപ്പെടണം. ഇന്ന വരങ്ങളെ പ്രയോഗിച്ച് നിങ്ങൾ പൂർണ്ണപ്പെട വേണ്ടും. നാലാമത് 2 പത്രോസ് 3:14 വാക്യത്തിൽ വായിക്കുന്നു. 2 പേതുരു 3:11 14 വസനം. കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണണം. കറയേറ്റവരും പിഴയില്ലാത്തവരുമായി
സമാധാനത്തോട് കാണപ്പെടുന്നത്. കരയില്ലാത്തവരായിരിക്കണം. മുതലാവത് കരയറ്റവർകൾ. രണ്ട് കളങ്കമില്ലാത്തവർ. രണ്ടാമത് പിഴയില്ലാത്തവർകൾ. മൂന്നാമത് സമാധാനത്തോടെ കാണണം. മൂന്നാമത് സമാധാനത്തോടൊക്കെ വേണ്ടും. സമാധാനം എന്ന് പറയുമ്പോൾ ഒന്ന് ദൈവത്തോട് സമാധാനം. സമാധാനം എന്ന് ചൊല്ലുമ്പോൾ മുതലാവത് ദൈവനോട് സമാധാനം. എല്ലാവരോടും സമാധാനം. രണ്ടാമത് എല്ലാവരോടും സമാധാനം. നമ്മിൽ തന്നെ ഒരു സമാധാനം. മൂന്നാമത് നമുക്കുള്ളാകവേ ഒരു സമാധാനം. നാം ഒരു ബാബേലായിരുന്നാൽ ഒരിക്കലും യേശുവിന്റെ വരവിനെ എടുക്കപ്പെടാൻ. നമ്മൾ ബാബേലോ ബാബേലായിപ്പോ എന്നാൽ യേശുവിന്റെ വരവിൽ ഒരുപോലെ എടുത്തുകൊള്ളപ്പെട മുടിയാ. ബാബേൽ എന്ന് പറഞ്ഞാൽ കലക്കം. പലരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിലും സ്വസ്ഥത അനുഭവിക്കുന്നില്ല. പലരും പരിശുദ്ധാത്മാവിനെ ക്ഷേത്രപ്പെട്ടിരുന്നാലും കൂടെ ഇളയപ്പാറുതല അനുഭവിക്കുന്നില്ല. ജീവിതത്തിൽ സമാധാനമില്ല. ജീവിതത്തിൽ സമാധാനമില്ല. സമാധാനമില്ലാത്തത് ബാബേലാണ്. സമാധാനമില്ലാത്ത നിലവരം താൻ ബാബേൽ. നിങ്ങൾ ഒരു ബാബേലായിരിക്കാൻ അല്ല ദൈവം വിളിച്ചത്. നിങ്ങൾ ബാബേലായിരിക്കുമ്പോൾ ദൈവൻ അഴയ്ക്കവില്ല. നിങ്ങൾ ഒരു ശാലേമായിരിക്കാൻ. നിങ്ങൾ ഒരു ശാലേമായിരിക്കുമ്പോൾ. ശാലേം എന്ന് പറഞ്ഞ സിറ്റി ഓഫ് പീസ്, സമാധാനത്തിന്റെ. ശാലേം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ നഗരം. നിങ്ങളിൽ തന്നെ ഒരു സമാധാനം ഉണ്ടായിരിക്കട്ടെ. സമാധാനം ഉണ്ടായിരുപ്പതാകെ. ഒരുപക്ഷെ ചോദിക്കൂ, എങ്ങനെ സമാധാനമായിരിക്കും? ഒരു വേളി നിങ്ങൾ കേൾക്കാം, എപ്പോഴും സമാധാനമായിരിക്ക മുടിയും? എന്തെല്ലാം പ്രശ്നങ്ങൾ മുൻപിൽ? എന്നെല്ലാം മുന്നാൽ പ്രശ്നങ്ങൾ എടുക്കരുത്. കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, പിള്ളകളുടെ പ്രശ്നം, വീടിന്റെ പ്രശ്നങ്ങൾ, വീട്ടിൻ പ്രശ്നം, ജോലി പ്രശ്നങ്ങൾ, വേലയിൻ പ്രശ്നം, കടഭാരം മറ്റൊരു ഭാഗത്ത്, കടനുടേ ഭാരം, എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്നെല്ലാം പ്രശ്നങ്ങൾ, ഇതിന്റെ എല്ലാം മധ്യത്തിൽ എങ്ങനെ സമാധാനമായിരിക്കാൻ കഴിയും? മധ്യത്തിൽ എപ്പോഴും സമാധാനമായിരിക്ക മുടിയും? തീർച്ചയായും സ്വസ്ഥമായിരിക്കാം. നിശ്ചയമായും ഇളയ പാർന്നോട് ഇരിക്ക മുടിയും? യേശു പറയും, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും യേശുവിന് കൊടുത്തിട്ട് യേശു പകരം നിങ്ങൾക്ക് സമാധാനത്തെ തരുന്നു. ഉങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം യേശു എടുത്തുകൊണ്ട് അതർക്ക് ബദലായി അവർ സമാധാനത്തെ കൊടുക്കുകാർ. അതൊരു ചെറിയ ബിസിനസ് പോലെയാ. അതൊരു ചെറിയ വ്യാപാരം പോലെ. നിങ്ങൾ അങ്ങോട്ട് ഒന്ന് കൊടുക്കണം, പകരം യേശു ഇങ്ങോട്ട് തരും. നിങ്ങൾ ഒരു കാര്യത്തെ യേശുവിന്റെ അടുത്ത് കൊടുത്താൽ അവർ ബദലിക്ക് ഒരു കാര്യം തരുവാ. എന്താണ് അങ്ങോട്ട് കൊടുക്കാനുള്ളത്? അവരുടെ അടുത്ത് കൊടുക്ക വേണ്ടി തന്നെ. നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും അങ്ങോട്ട് കൊടുക്കുക. ഇവിടെ എല്ലാ പ്രശ്നങ്ങളെയും യേശുവിന്റെ അടുത്ത് കൊടുത്തു വിടുങ്ങൾ. അതെല്ലാം ഏറ്റുവാങ്ങിയിട്ട് പകരം നിങ്ങൾക്ക് സമാധാനത്തെ. എത്രയെല്ലാം ഉങ്ങളുടെ കരത്തിൽ നിന്ന് വാങ്ങിവിട്ട് അതൊക്കെ മുതലായി സമാധാനത്തെ കൊടുപ്പാർ. ദൈവത്തിന് സ്തോത്രം. ദൈവനക്ക് സ്തോത്രം. ഞാനും യേശുമായിട്ട് അങ്ങനെ ഒരു ഉടമ്പടിയുണ്ട്. ഞാനും യേശുമായിട്ട് ഒരു ഉടമ്പടിക്ക് ചെയ്തിരിക്കുന്നു. എന്റെ ശരീരത്തിൽ രോഗമോ ബലഹീനതയോ വരുമ്പോൾ, എന്റെ ശരീരത്തിൽ വ്യാധിയോ ബലഹീനമോ വരുമ്പോൾ, ഞാൻ പതിയെ യേശുവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ മെതുവാകെ യേശുവിന്റെ അടുത്ത് പോവേൻ. കർത്താവേ, ഇതെല്ലാം കൂടെ ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കർത്താവേ, ഇത് എന്നാൽ ചുമക്ക മുടിയാതെ. അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങോട്ട് വയ്ക്കുകയാണ്. ആകെ എല്ലാറ്റും ഇടത്തിൽ കൊടുത്തു വിടുകയും. കർത്താവ് പറയും, സന്തോഷത്തോടെ ഇങ്ങോട്ട് വെച്ചേരെ. കർത്തർ സ്വലുകാർ, സന്തോഷമായ ഇടത്തിൽ കൊടുത്തു വിട്. എന്റെ രോഗമെല്ലാം അങ്ങോട്ട് കൊടുക്കും, പകരം സൗഖ്യം എനിക്ക് ഇങ്ങോട്ട് തരും. വ്യാധിയായി ദേവന് കർത്തരട് കൊടുപ്പേൻ, അതൊക്കെ ബദലായി അവർ എനിക്ക് സുഖത്തെ തരുവാൻ. ഇങ്ങനെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. ഇപ്പടിയായി ഞാൻ ഇന്നേക്കും ജീവിക്കുകയും. എന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അങ്ങോട്ട് കൊടുക്കും. എന്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ അവരിടത്തിൽ കൊടുക്കുകയും. പകരം കർത്താവ് സമാധാനം തരും. ബദലക്ക് കർത്തർ സമാധാനത്തെ എനിക്ക് തരുകരാ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും യേശുവിന് കൊടുക്കാമോ? ഇന്നേക്ക് രാത്രിയിൽ ഇവിടെ എല്ലാ പ്രശ്നങ്ങളെയും യേശുവിനടുത്ത് നിങ്ങൾ കൊടുക്കുക. യേശു പകരം നിങ്ങൾക്ക് സമാധാനം തരാൻ പോവുകയാണ്. യേശു ബദലിക്ക് നിങ്ങൾക്ക് സമാധാനത്തെ തരും. ഹല്ലേലൂയാ. നിങ്ങൾ സമാധാനമുള്ളവരായി കാണപ്പെടും. നിങ്ങൾ സമാധാനമുള്ളവരായിരിക്കു വേണ്ടും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി, ദേഹവും ദേഹിയും ആത്മാവും പരിശുദ്ധത്തിൽ കാക്കപ്പെടും. അതൊക്കെ പിറകു ആവി ആത്മ ശരീരം പരിശുദ്ധത്തിൽ പാതുകാക്കപ്പെടും. അഞ്ചാമത്തെ യോഗ്യത ഏതാണ്? ഐന്താമത്തെ ഏതാണ്? ഒന്ന് തെസ്സലോനിക്കർ 5:23. ഒന്ന് തെസ്സലോനിക്കർ 5:23. ദേഹവും ദേഹിയും ആത്മാവും വിശുദ്ധമായി സൂക്ഷിക്കപ്പെടും. നിങ്ങളുടെ ആവിയും ആത്മാവും ശരീരവും പരിശുദ്ധത്തിൽ. ആറാമത് എബ്രായർ 9:28. പാപം കൂടാതെ ആകാംക്ഷയോടെ കാത്തു നിൽക്കണം. പാപമില്ലാമൽ ആവലോട് കാത്തിരിക്ക വേണ്ടും. രണ്ട് വിഷയം അവിടെ കാണാം. ഒന്ന്, പാപമില്ലാത്തവരായി ജീവിക്കുക. അങ്ങനെ രണ്ട് കാര്യം ചൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, പാപമില്ലാമലിരിക്ക വേണ്ടും. രണ്ട്, ആകാംക്ഷയോടെ. രണ്ടാമത് ആവലോട് കാത്തിരിക്ക വേണ്ടും. ആകാംക്ഷ എന്നുള്ള പദം മലയാളത്തിൽ ഇല്ല. മലയാളത്തിലെ ആവൽ എന്ന വാർത്തയില്ല. എന്നാൽ മൂലഭാഷയിൽ ആവൽ എന്നുള്ള പദമുണ്ട്. എന്നാൽ മൂലഭാഷയിൽ ആവൽ എന്ന വാർത്തയുണ്ട്. ആവലോടെ കാത്തിരിക്കുന്നു. നാം ആവലോട് കാത്തിരിക്ക വേണ്ടും. രാവും പകലും നമ്മുടെ ഹൃദയം തുടിക്കട്ടെ. ഇരവും പകലും ഹൃദയം തുടിക്ക വേണ്ടും. നമ്മുടെ ഹൃദയം വാഞ്ചിക്കട്ടെ. നമ്മുടെ ഹൃദയം വാഞ്ചിക്കട്ടെ. യേശുവിനോട് ചേരുവാൻ നമ്മുടെ ഹൃദയം ദാഹിക്കട്ടെ. യേശുവോട് ചേരുമ്പോഴും ഹൃദയം ദാഹമുള്ളതായിരിക്കട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഏഴാമത് ഉണർവോടിരിക്കണം. ഏഴാമത് വിളിത്തിരിക്ക വേണ്ടും. അത് 1 തെസ്സലോനിക്കർ 5:5 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 5:5 നിങ്ങൾ ഉണർവോടും ആവലോടും കൂടെ ഇരിക്കണം. നിങ്ങൾ തൂങ്ങാമൽ വിളിത്തുകൊണ്ട് തെളിഞ്ഞവരിലായിരിക്ക വേണ്ടും. ഉണർവും സുബോധവും ഉള്ളവരായി നിങ്ങൾ തൂങ്ങാമൽ വിളിത്തുകൊണ്ട് തെളിഞ്ഞവരിലായിരിക്ക വേണ്ടും. ദൈവത്തിന് സ്തോത്രം. ദൈവനക്ക് സ്തോത്രം. എട്ടാമത് റോമർ 13:11 വാക്യങ്ങൾ. എട്ടാമത് റോമർ 13:13 ഇരുട്ടിനൊക്കെ
രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. ഇരവ് സെന്റുപോയിട്ട് പകൽ സമയമായിട്ട് ആകയാൽ ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് ആകയാൽ അന്ധഹാരത്തിൻ ക്രിയകളെ നാം തള്ളിവിട്ട് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് ജീവിപ്പി ഒളിയൻ ആയുധങ്ങളെ ധരിച്ചുകൊണ്ട് ജീവിക്കവേ. യേശു വരുമ്പോൾ നിങ്ങൾ അങ്ങനെ കാണപ്പെടും. യേശു വരുമ്പോൾ നിങ്ങൾ അപ്പടി കാണപ്പെടേണ്ടും. ഒൻപതാമത് ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ മൂന്നാം വാക്യം. ഒൻപതാമത് ഒന്ന് യോവാൻ മുതലാമതി ആറ് മൂന്നാം വാക്യം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കണം. അവർ സുത്തമുള്ളവരായിരിക്കുന്നത് പോലെ തങ്ങളെ തങ്ങളെ ശുദ്ധീകരിക്ക വേണ്ടും. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കും പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കണം. അവർ സുത്തമുള്ളവരായിരിക്കുന്നത് പോലെ തന്നെയും ശുദ്ധീകരിച്ചുകൊള്ളവേണ്ടും. പത്താമത് കൊലോസ്യർ ഒന്നിന്റെ 28. പത്താമത് കൊലോസ്യർ മുതലാമതി ആറും 28. ക്രിസ്തുവിൽ തികഞ്ഞവരായി കാണപ്പെടുക. ക്രിസ്തുവിൽ തേർന്നവരായി കാണപ്പെടുക. അതിനാണ് അപ്പോസ്തോലിയ കൂട്ടായ്മയും അപ്പോസ്തോലിയ ഉപദേശം. അതൊക്കെ അപ്പോസ്തല ഐക്യവും അപ്പോസ്തല ഉപദേശം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടത്. എന്ത് മനുഷ്യനെയും ക്രിസ്തു യേശുക്കുൾ തേർന്നവനാകാൻ നിർത്തും പഠിക്ക്. അതിന് ദൈവസഭയിൽ അപ്പോസ്തോലന്മാരുടെ ഉപദേശം ദൈവം നൽകി. അതൊക്കെ ദൈവന്റെ സഭയിലെ അപ്പോസ്തലരുടെ ഉപദേശത്തെ ദൈവം തന്നിരിക്കുന്നു. ആ ഉപദേശത്താൽ മാത്രമേ തികഞ്ഞവരായി തീരാൻ കഴിയൂ. അന്ത ഉപദേശത്തിനാൽ മട്ടുമേ തേർന്നവരായി മാറാൻ മുടിയും. തികഞ്ഞവർ എന്ന് പറയുമ്പോൾ നാല് വിഷയങ്ങളിൽ തികഞ്ഞവർ ചെന്നാൽ നാല് കാര്യങ്ങളിൽ തേർന്നവർ. ഒന്ന് സ്നേഹത്തിൽ തികഞ്ഞവർ. മുതലാമത് അൻപിൽ തേർന്നവർ. രണ്ട് അനുസരണത്തിൽ തികഞ്ഞവർ. രണ്ടാമത് കീഴ്പ്പെടുത്തലിൽ തേർന്നവർ. മൂന്ന് വിശുദ്ധിയിൽ തികഞ്ഞവർ. രണ്ടാമത് പരിശുദ്ധത്തിൽ തേർന്നവർ. നാല് വിശ്വാസത്തിൽ തികഞ്ഞവർ. നാലാമത് വിശ്വാസത്തിൽ തേർന്നവർ. ഇപ്രകാരം തികഞ്ഞവരായി യേശുവിന്റെ മുൻപാകെ നിൽക്കണം. ഇപ്പടിയാകെ തേർന്നവരായി യേശുക്കും മുൻപാകെ നിൽക്ക വേണ്ടും. കുറഞ്ഞ പക്ഷം ഈ പത്ത് യോഗ്യതയെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് വരുമ്പോൾ പോകാം. കുറഞ്ഞ പക്ഷം ഇന്ന് പത്ത് തകുതി ഇരിക്കുമാനാൽ കത്തട വരകയിൽ പോക മുടിയും. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. നിങ്ങളെ ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരുവരാത് കൈവിടപ്പെട്ടു പോകുമ്പോഴായി ദേവൻ വരുമ്പുകറതില്ലേ. കൈവിടപ്പെടുന്നത് പോലെ ദുഃഖകരമായ ഒരു ന്യായവിധി വേറെയില്ല. കൈവിടപ്പെടുന്നത് പോലെ ഒരു ദുഃഖമായ ന്യായത്തീർപ്പ് വേറെ ഒന്നുമില്ല. യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനോടനുബന്ധിച്ച് ഒരു ന്യായവിധി പ്രധാനമായത് നടക്കുന്നു. യേശു ക്രിസ്തുവിൻ വരികയോടുകൂടെ ചേർന്ന് ഒരു ന്യായത്തീർപ്പ് മുഖ്യമായി നടക്കുന്നു. രണ്ട് കൊരിന്ത്യർ 5:10 വാക്യത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. രണ്ട് കൊരിന്ത്യർ 5:10 ഇതേ പാർക്ക മുടിയും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അവനവൻ ശരീരത്തിൽ ചെയ്ത നന്മയ്ക്കാവത് തീമയ്ക്കാവത് അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടണം. അതൊക്കെ തക്കവണ്ണം അടയുമ്പോഴേക്ക് നാം എല്ലാവരും ക്രിസ്തുവിൻ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെട വേണ്ടും. അവിടെ ക്രിസ്തുവിൻ ന്യായാസനം എന്നൊരു വിഷയം കാണാം. അങ്ങേ ക്രിസ്തുവിൻ ന്യായാസനം എന്ന ഒരു വിഷയത്തെ പാർക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനോട് അനുബന്ധിച്ച് നടക്കുന്നതാണ്. യേശു ക്രിസ്തുവിൻ വരികയോടുകൂടെ നടക്കുന്ന ഒരു കാര്യം. ഇത് അന്ത്യ ന്യായവിധിയല്ല, വെള്ള സിംഹാസന ന്യായവിധിയല്ല. ഇത് കടൈസി ന്യായത്തീർപ്പല്ല, വെള്ള സിംഹാസന ന്യായത്തീർപ്പല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ഇത് ക്രിസ്തുവിന്റെ ന്യായാസനം. ഇത് ക്രിസ്തുവിൻ ന്യായാസനം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുകരാ, നാം എല്ലാവരും ക്രിസ്തുവിൻ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടും. അപ്പോസ്തലൻ തന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പോസ്തലൻ തന്നെയും ചേർത്ത് ഞാനും നിങ്ങൾ എല്ലാവരും ചേർന്ന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടാൻ. നാളും നിങ്ങൾ എല്ലാവരും ചേർന്ന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെട വേണ്ടും. തീർച്ചയായും അത് വെള്ള സിംഹാസന ന്യായവിധിയല്ല. നിശ്ചയമാകെ അത് വെള്ള സിംഹാസന ന്യായത്തീർപ്പ് അല്ല. എന്തുകൊണ്ടല്ല? ഏനല്ല? വെള്ള സിംഹാസന ന്യായവിധിയിൽ അപ്പോസ്തലനായ പൗലോസ് സിംഹാസനത്തിന് മുൻപാകെയല്ല വെളിപ്പെടുന്നത്. ആ വെള്ള സിംഹാസന ന്യായത്തീർപ്പിൽ അപ്പോസ്തലനായ പൗൽ സിംഹാസനത്തിന് മുൻപാകെ വെളിപ്പെടുന്നില്ല. അപ്പോസ്തലനായ പൗലോസും തന്റെ വിശുദ്ധന്മാരും യേശുവിന്റെ വിശുദ്ധന്മാരും സിംഹാസനത്തിൽ ന്യായം വിധിക്കുവാൻ ഇരിക്കും. അപ്പോസ്തലനായ പൗലും യേശുവിൻ പരിശുദ്ധവാൻകളും സിംഹാസനത്തിൽ അവരോട് ന്യായം തീർക്കുന്നവരായിരിക്കും. എന്നാൽ ഇവിടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടുന്നു. എന്നാൽ ഇങ്ങേ ക്രിസ്തുവിൻ ന്യായാസനത്തിന് മുൻപാകെ നാം എല്ലാവരും വെളിപ്പെട വേണ്ടുമെന്ന് ചൊല്ലുകാർ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക, അത് ഏത് ന്യായവിധിയാണ്? ഒരുവേളെ നിങ്ങൾ നിനക്കലാം, അത് എന്നെ ന്യായത്തീർപ്പ്? അത് വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്ന അവസരമാണ്. അത് പരിശുദ്ധവാൻകൾക്ക് പ്രതിഫലം കൊടുക്കുന്നതാണ് ഒരു സന്ദർഭം. അവിടെ ക്രിസ്തുവിൻ ന്യായാസനം എന്നുള്ള സ്ഥാനത്ത് ഗ്രീക്കിൽ ഭീമ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അങ്ങേ ക്രിസ്തുവിൻ ന്യായാസനം എന്നാണ് ഒരു ഇടത്തേക്ക് ഗ്രീക്ക് ഭാഷയിൽ ഭീമ എന്ന വാർത്ത ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലെ വെള്ള സിംഹാസനത്തിന് ഗ്രീക്കിൽ ത്രോണോൺ എന്ന പദം ഉപയോഗിച്ചു. എന്നാൽ വെളിപ്പെടുത്തലിൽ ചൊല്ലപ്പെട്ടതാണ് വെള്ള സിംഹാസനത്തിന് ഗ്രീക്ക് ഭാഷയിലെ ത്രോണോൺ എന്ന് ചൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ഭീമ സാധാരണ ഒളിമ്പിക് ഗ്രാമത്തിൽ കാണുന്നതാണ്. ഇന്ന ഭീമ എന്ന വാർത്ത സാധാരണമായി ഒളിമ്പിക് ഗ്രാമത്തിൽ കാണപ്പെടുന്ന ഒരു അനുഭവം. ഗ്രീക്കുകാരുടെ ഒളിമ്പിക് ഗ്രാമത്തിൽ ആ മത്സരത്തിൽ മത്സരികളിൽ വിജയികളായവർക്ക് പ്രതിഫലം കൊടുക്കുവാൻ ഗ്രാമാധിപൻ ഒരു പ്രത്യേക സിംഹാസനത്തിലിരിക്കും. അന്ത ഗ്രേക്കറുടെ ഒളിമ്പിക് ഗ്രാമത്തിലെ പോട്ടിയാളുടെ മത്തിയിലെ
ജയിത്തവർക്ക് ഗ്രീഡം കൊടുക്കുമ്പോഴായി അന്തൊക്കെ ഒരു പ്രത്യേക ഒരു ഇടം കാണപ്പെടും, ഒരു സിംഹാസനം ഉണ്ട്. അതിൽ ഗ്രാമത്തിന്റെ ആ ഒളിമ്പിക് ഗ്രാമത്തിന്റെ അധിപൻ അതിലിരിക്കും. ഒളിമ്പിക് ഗ്രാമത്തിന്റെ മുഖ്യസ്ഥൻ അതിലിരിപ്പാർ. ആ ഇരിക്കുന്ന സീറ്റിന് ഭീമ എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. അവർ ഇടത്ത് ഭീമ എന്ന് ഗ്രീക്ക് ഭാഷയിൽ ചൊല്ലപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിനും അതേ പദമാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് അതേ വാർത്ത ഇതാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ എല്ലാവരും വെളിപ്പെടും. യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ എല്ലാവരും വെളിപ്പെട വേണ്ടും. എല്ലാവരും എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചല്ല. എല്ലാവരും എന്ന് ചൊല്ലുന്നത് ഉലകത്തിലുള്ള എല്ലാവരെയും നിനത്തല്ല. ക്രിസ്തു ന്യായാധിപനായിരിക്കും. ക്രിസ്തു ന്യായാധിപതിയായിരിക്കും. യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്ന സകല വിശുദ്ധന്മാരും അവിടെ നിൽക്കും. യേശുവിൻ വരികയിൽ എടുത്തുകൊള്ളപ്പെടുകിற എല്ലാ പരിശുദ്ധവാൻകളും അങ്ങേ നിൽപ്പാർകൾ. രഹസ്യ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നവർ മാത്രമാണ് സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുന്നത്. രഹസ്യ വരികയിൽ എടുത്തുകൊള്ളപ്പെടുകിറ എല്ലാവരും എടുത്തുകൊള്ളപ്പെടുകിറവർ മാത്രമേ അന്ത സിംഹാസനത്തിന് മുൻപാകെ നിൽപ്പാർകൾ. ഒരുപക്ഷേ ചോദിക്കും, എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ഒരുവേള കേൾക്കലാം, എതിർക്കാൻ പോയി നിൽക്ക വേണ്ടും. ഓരോരുത്തൻ ചെയ്ത പ്രവർത്തിക്ക് തക്ക പ്രതിഫലം. ഒവ്വൊരുത്തർ ചെയ്ത ക്രിയയ്ക്ക് തക്കതാന പ്രതിഫലം പെട്ടു. ദൈവപൈതലിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒരു ദേവന്റെ പിള്ളയെ പൊറുത്തവരേക്കും അവന്റെ ജീവിതത്തിൽ രണ്ട് പകുതിയുണ്ട്. ഒന്ന് ജീവിതത്തിന്റെ വശം, മറ്റൊന്ന് പ്രവൃത്തിയുടെ വശം. ഒന്ന് ജീവിതത്തിൻ പകുതി, മറ്റൊന്ന് ക്രിയയിൻ പകുതി. ജീവിതത്തിന്റെ വശം പൂർണ്ണപ്പെട്ടാൽ എടുക്കപ്പെടും. ജീവിതത്തിൻ പകുതി പൂർണ്ണപ്പെട്ടാൽ എടുത്തുകൊള്ളപ്പെടുവാൻ. പ്രവൃത്തിയുടെ ഭാഗം വെളിപ്പെടുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാണ്. അവരുടെ ക്രിയയിൻ പകുതി വെളിപ്പെടുവതോ ക്രിസ്തുവിൻ ന്യായാസനത്തിന് മുൻപതാകെ. ജീവിതത്തിന്റെ ഭാഗം പൂർണ്ണപ്പെട്ട് എടുത്തുകൊള്ളപ്പെടും ുന്നവർ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ പ്രതിഫലത്തിനായി പോയി നിൽക്കും. ജീവിതത്തിൻ പകുതിയിൽ പൂർണ്ണപ്പെട്ടവരായി എടുത്തുകൊള്ളപ്പെടുന്നവർ ക്രിസ്തുവിന്റെ പ്രതിഫലനെ പറ്റിക്കൊള്ളുമ്പടിയായി പോയി നിൽപ്പാറ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 3:12-15 വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നത്. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ഓരോരുത്തർ പണിയുന്നു. യേശു ക്രിസ്തുവായ പോടപ്പെട്ട അസ്ഥിഭാരത്തിന്മേൽ ഓരോരും പണിയുകാർ. ചിലർ പൊന്ന വെള്ളി വിലയേറിയ കല്ലുകളാൽ പണിയപ്പെടുന്നു. ചിലർ പൊൻ വെള്ളി വിലയേറപ്പെട്ട കല്ലിനാൽ പണിയുകാർ. മറ്റു ചിലർ പുല്ല മരം വൈക്കോൽ എന്നിവ കൊണ്ട് പണി. വേറെ ചിലർ മരം പുൽ വൈക്കോൽ ആകിയവകളിനാൽ പണി. ദിവസം അതിനെ വെളിവാക്കും. എന്നാൾ അതെ വെളിപ്പെടുത്തും. അത് തീയോടുകൂടെ ശോധന ചെയ്യും. അത് അഗ്നിയിനാൽ വെളിപ്പെടുത്തപ്പെട്ടതുപോലെ ഇരിക്കും. ഒരുവന്റെ ഇല്ല, ഒരുവൻ അവന് ഛേദം വരും. ഒരുവൻ കട്ടിനത് വെന്തുപോനാൽ അവൻ നഷ്ടമടയുവാൻ. താനോ രക്ഷിക്കപ്പെടും, പക്ഷേ അവന്റെ പ്രതിഫലം നഷ്ടമാകും. അവനോ രക്ഷിക്കപ്പെടുവാൻ, അത് ആണാളുടെ പ്രതിഫലം നഷ്ടപ്പെടും. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഓരോരുത്തൻ എങ്ങനെ പണിയുന്നു എന്ന് നോക്കിക്കൊള്ളട്ടെ. അപ്പോസ്തലൻ ചൊല്ലുകാർ, ഒവ്വൊരുവരും തങ്ങളെ എപ്പടി കട്ടിക്കൊണ്ടിരിക്കാറുണ്ട്. പണിയെ രണ്ടായിട്ട് തിരിക്കുന്നു. രണ്ട് പുല്ല മരം വൈക്കോൽ. രണ്ട് മരം പുൽ വൈക്കോൽ. ഒന്ന് നശിക്കാത്തത്, മറ്റൊന്ന് നശിക്കുന്നത്. ഒന്ന് അഴിഞ്ഞു പോകാത്തത്, മറ്റൊന്ന് അഴിഞ്ഞു പോകക്കൂടിയത്. പൊന്ന വെള്ളി വിലയേറിയ കല്ലെന്ന് പറഞ്ഞ മനുഷ്യരുടെ മുമ്പാകെ ഒത്തിരി കാണത്തില്ല. ആ പൊൻ വെള്ളി വിലയേറപ്പെട്ട കല്ലെന്ന് ചൊന്നാൽ അത് അധികമാ കാണപ്പെട പോകുന്നില്ലേ. വൈക്കോൽ എന്ന് പറഞ്ഞാൽ കൂട്ടിയിട്ട് ഒരു ലോറി നിറയെ കാണും. ആ വൈക്കോലെ സേർഫോം എന്ന് ചൊന്നാൽ ഒരു ലാരി നിറയെ വരും. എന്നാൽ അത്രയും വിലക്കുള്ള പലരുടെ ക്രിയകൾ മനുഷ്യർ കാണുമ്പോഴായി പെരിയ കാര്യങ്ങൾ ചെയ്യുവാറുകൾ. പുല്ല മരം വൈക്കോൽ. പുൽ മരം വൈക്കോൽ. നിങ്ങളുടെ പ്രവൃത്തി എങ്ങനെ? നിങ്ങളുടെ ക്രിയകൾ എപ്പടിപ്പെട്ടത്? ഇത് വെളിപ്പെടുന്ന എവിടാണെന്ന് അറിയാമോ? എങ്ങനെ വെളിപ്പെടുന്നത്? യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിനും ന്യായാസനത്തിനും. യേശുവിൻ ന്യായാസനത്തിനു മുൻപതാകെ. അതാണ് മത്തായിയുടെ സുവിശേഷം 6 യേശു പറയുന്നത്. അതെ, മത്തായി സുവിശേഷം 6 യേശു ചൊല്ലുകരാൻ. 6:1 പറയുന്നു. 6:6 നിങ്ങളുടെ നീതിയെ മനുഷ്യരുടെ മുൻപാകെ ചെയ്യാതിരിപ്പാൻ. അവർക്ക് മുൻപാകുമ്പോൾ ധർമ്മത്തെ ചെയ്യാതെ എച്ചരിക്കുകയായിരുന്നു. ചിലർ നീതി ചെയ്യും, പക്ഷെ മനുഷ്യർ കാണണം. ചിലർ ധർമ്മം ചെയ്യുവാറുകൾ, ആണാൽ മനുഷ്യർ കാണവേണ്ടും. ബൈത്തോമല ഹോള് പണിക്ക് വേണ്ടി 10,000 കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലെ 100,000 കൊടുക്കാൻ. എന്റെ പേര് അതേ എഴുതി വെക്കാമെങ്കിൽ. ബൈത്തോമല ഹാൾ കട്ടുമ്പോഴാ 100,000 ഇല്ലാത്ത 10,000 കൊടുക്കാൻ ആയത്തമായിരിക്കേൻ, ആണാൽ എന്റെ പേര് അങ്ങ് എഴുതി വെക്കുവേണ്ടും. ഇല്ലെങ്കിൽ എഴുതി വെച്ചില്ലെങ്കിൽ സഭായോഗത്തിനെങ്കിലും പറയണം, ബ്രദർ ജെയിംസ് 1.5 തന്നിരിക്കുന്നു. എഴുതി വെക്കാവിട്ടാൽ ആരാധനയിലാവും ചൊല്ല വേണ്ടും, ബ്രദർ ജെയിംസ് 1.5 കൊടുത്തിരിക്കാ. അത് കേൾക്കുമ്പോ ഒരു പ്രത്യേക സന്തോഷം. അത് കേൾക്കുമ്പോൾ ഒരു പെരിയ സന്തോഷം. മനുഷ്യർ കാണത്തക്കവണ്ണം നീതിയെ മറ്റുള്ളവർ കാണുക വെളിപ്പെടുത്തും. മനുഷ്യർ കാണുമ്പടിയാക ധർമ്മത്തെ മറ്റവർ കാണും. മറ്റവർക്കും ചെയ്വത് അത് വൈക്കോൽ. വൈക്കോൽ പോലുള്ള പ്രവർത്തി. അത് വൈക്കോലെ പോന്റെ ഒരു ക്രിയ. കൂടെ പോകുമ്പോ വെന്ത് ചാരമായി. അത് അഗ്നിയിൽ പോകുമ്പോൾ വെന്ത് സാമ്പലായി വിടും. മത്തായിയുടെ സുവിശേഷം 6:2 വായിക്കുന്നു. മത്തായി 6:2 വാസിക്കുന്നു. നിങ്ങൾ ഭിക്ഷ
ശിക്ഷ കൊടുക്കുമ്പോൾ കപടഭക്തിക്കാർ ചെയ്യും പോലെ കാഹളം ഊതിക്കരുത്. നീ ധർമ്മം ചെയ്യുമ്പോൾ മനുഷ്യ മായക്കാരർ ചെയ്യുന്നത് പോലെ നീ എക്കാളം ഊതിവിക്കുന്നത് ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. വലതു കൈ ചെയ്ത ഇടതുകൈ അറിയാമലൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി. അപ്പടി ചെയ്താൽ നിങ്ങൾ പ്രതിഫലനെ അടയുന്നതായിട്ട് മത്തായി 6:3 മൂന്നാം വാക്യം മത്തായി 6:3 പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. നീ 6:5 നീ ജപം പണ്ണുമ്പോൾ മായക്കാരെ പോലെ ചെയ്യേണ്ടാം. അവരെന്ത് ചെയ്യും തെരുവുകളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് എല്ലാവരും കേൾക്ക പ്രാർത്ഥിക്കും. അവരെ ജപാലയങ്ങളിലും വീടുകളിലും നിന്ന് എല്ലാവരും കേൾക്ക ജപം പണ്ണുവാർകൾ. പ്രാർത്ഥന മനുഷ്യരെ തിരിച്ചറിയുന്നത് യേശു വെളിപ്പെടുമ്പോഴാ. പ്രാർത്ഥന ജപിക്കുന്ന മനുഷ്യർ ആരുണ്ട് കണ്ടുപിടിക്കുന്നത് യേശു വരുമ്പോഴാണ്. ചില സഭായോഗത്തിന് നല്ല ശബ്ദത്തിൽ എല്ലാരും കേൾക്കാൻ അരമണിക്കൂർ പ്രാർത്ഥിക്കും. ചിലർ ഞായറ്റുകിഴമ ആരാധന എല്ലാവരും കേൾക്കുമ്പോഴേ അരമണി നേരം നല്ല ശക്തമായി ജപിപ്പാർകൾ. എന്നാൽ വീട്ടിലിരുന്ന് ദൈവമേ എന്ന് വിളിക്കുകയല്ല. എന്നാൽ വീട്ടിലെ ദൈവമേ എന്ന് ഒരു വാർത്ത കൂടെ ചൊല്ലുവതില്ല. സഭായോഗത്തിന് വരുമ്പോ ഞാൻ വലിയ പ്രാർത്ഥന മനുഷ്യൻ. ആരാധനയ്ക്ക് വരുമ്പോൾ ഞാൻ ഒരു പെരിയ ജപിക്കുന്ന മനുഷ്യന്റെ കാണിപ്പാർകൾ. ഇതെല്ലാം വെളിപ്പെടുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാണ്. ഇതെല്ലാം വെളിപ്പെടുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപതാകെ. മത്തായിയുടെ സുവിശേഷം 6:16 വാക്യത്തിൽ വായിക്കും. മത്തായി 6:16 പഠിക്കുന്നു. ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കരുത്. ഉപവാസിക്കുമ്പോൾ മുഖവാടലായിരിക്ക വേണ്ടാം. ചിലർ ഒരു ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചില്ല ഇങ്ങനെ നടക്കും. കാലയിൽ സർ ഒരു വേള സാപ്പിടാമിരുന്നാൽ ഉടനെ മുഖവാട്ടമായി നടപ്പാറുകൾ. എന്താ ബ്രദർ മുഖത്തൊരു ക്ഷീണം? സഹോദരനെ മുഖത്ത് എന്നാ ഒരു കളയപ്പ്? അയ്യോ അറിഞ്ഞില്ലയോ ഞാൻ ഇന്ന് ഫാസ്റ്റിംഗ്. അയ്യോ തെരിയാതാ ഞാൻ ഉപവാസം. ഫാസ്റ്റിംഗാണെന്ന് എല്ലാരും അറിയണം. അതിനുവേണ്ടി ഇങ്ങനെ വാടിയ മുഖത്തോട് അവർ ഉപവാസം എടുക്കാറുണ്ട്. മറ്റവർ തെരുന്നുകൊള്ള വേണ്ടും എന്നവർക്ക് മുഖവാടലായിരിക്കാറ്. മനുഷ്യർ കാണത്തക്കവണ്ണം ചെയ്യുന്നു. മനുഷ്യർ കാണുമ്പടിയായി ചെയ്യാറുകൾ. നിങ്ങളുടെ പ്രവൃത്തി എങ്ങനെയെന്ന് വിലയിരുത്തുക. നിങ്ങളുടെ ക്രിയകൾ എപ്പടിപ്പെട്ട സോയിട്ട് പാരുങ്ങൾ. ഒരിക്കൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ഒരു മുറ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. നമ്മുടെ പ്രവൃത്തികളെല്ലാം വെളിപ്പെട്ടു വരും. നമ്മുടെ ക്രിയകളെല്ലാം വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവേ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം. ഒവ്വൊരുവരും അവരുടെ ക്രിയക്ക് തക്കതാണ് പ്രതിഫലം വേണ്ടും. മറഞ്ഞിരുന്ന് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കണം. മറഞ്ഞിരുന്ന് ക്രിസ്തുവുക്കാകെ ക്രിയ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. മറഞ്ഞിരുന്ന് ക്രിസ്തുവിന് വേണ്ടി സേവ ചെയ്യണം. മറഞ്ഞിരുന്ന് ക്രിസ്തുവുക്കാകെ സെലവ് പണ വേണ്ടും. മനുഷ്യരുടെ മുൻപാകെ കാണിക്കുവാനല്ല. മനുഷ്യർക്ക് മുമ്പ് ആ കാണിക്കുമ്പോഴേ അല്ല ആണെങ്കിൽ പ്രതിഫലം കിട്ടിപ്പോയി. അപ്പടിയാണ് ഏർക്കണേ പ്രതിഫലം അടയണ്ടായിട്ട്. യേശുവിന്റെ സിംഹാസന ന്യായാസനത്തിന് മുൻപാകെ ലജ്ജയായിരിക്കും കിട്ടുക. അപ്പടിയാണ് യേശുവിന്റെ ന്യായാസനത്തിന് മുൻപ് ആ ഉള്ള കിടപ്പത് വെട്കം മാത്രമായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രതിഫലം ഏറ്റുവാങ്ങുവാൻ പ്രതിഫലനെ പറ്റിക്കൊള്ളുമ്പോഴേ പൂർണ്ണ ശക്തിയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. മുഴുവൻ വലമയോട് കർത്തർക്കായി ക്രിയ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അടുത്ത ന്യായവിധി കൈവിടപ്പെട്ട സഭയ്ക്ക് ഉണ്ടാകുന്നു. അവർക്ക് അടുത്ത ന്യായത്തീർപ്പ് കൈവിടപ്പെട്ടേക്കുള്ള സഭയ്ക്കുള്ള ന്യായത്തീർപ്പ്. എന്റെ സമയം തീർന്നതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഞാൻ നിർത്തട്ടെ. എന്നുടേ നേരം മുടിഞ്ഞു വിട്ടപടിനാൽ ഞാൻ ഇപ്പോൾ നിർത്തുകയാണ്. അയ്യോ ഇനി ഒരു അവസരം തന്നാ ബാക്കി ഇനി ഒരു അവസരത്തിൽ പറയാം. ഒരുവേള ഇനി ഒരു സന്ദർഭം കർത്തർ തരുവാറാണാൽ അപ്പോൾ ഞാൻ ഇവകളെ ചൊല്ലുവേനെ. എന്തായാലും നമ്മുടെ ബൈബിൾ ക്ലാസ്സും ഇന്നുകൊണ്ട് തീരുകയാണ്. നമ്മുടെ വേദപാഠം ഇന്നോട് മുടിഞ്ഞു വിടുകരുത്. കൈവിടപ്പെട്ട സഭയ്ക്ക് ഉണ്ടാകുന്ന ന്യായവിധിയാണ് 13-ാമത്തെ. കൈവിടപ്പെട്ട സഭയ്ക്കുണ്ടാണ് ന്യായത്തീർപ്പ്. 13-ാമത് ന്യായത്തീർപ്പ്. 14-ാമത് യഹൂദനതയ്ക്ക് മഹോപദ്രവ കാലത്തുണ്ടാകുന്ന ന്യായം. 13-ാമത് യൂതജനങ്ങൾക്ക് 14-ാമത് യൂതജനങ്ങൾക്ക് മഹാഉപദ്രവത്തിലെ ഉണ്ടാകുന്ന ഉപദ്രവം. അതിനെ യാക്കോബിന്റെ കഷ്ടകാലം. അത് യാക്കോബിന് ഇക്കട്ട് കാലം എന്ന് പഠിക്കുന്നു. 15-ാമത് മഹതിയാം ബാബിലോണിന്റെ ന്യായവിധി. 15-ാമത് ആ മഹാബാബിലോണിന്റെ ന്യായത്തീർപ്പ്. 16 ഹർമഗദോൻ യുദ്ധ ജാതികൾക്ക് വരുന്ന ദൈവിക ന്യായം. 16 അർമഗദോൻ യുദ്ധത്തിൽ പ്രജാതികൾക്ക് വരുന്ന ദൈവന്റെ ന്യായത്തീർപ്പ്. 17-ാമത് കള്ളപ്രവാചകനും മൃഗത്തിനും ഉണ്ടാകുന്ന ന്യായവിധി. 17-ാമത് കള്ളത്തിർക്ക് ദർശിക്കും മൃഗത്തിനും ഉണ്ടാകുന്ന ന്യായത്തീർപ്പ്. 18 സാത്താന്റെ ന്യായവിധി. 18 സാത്താനിന്റെ ന്യായത്തീർപ്പ്. 19 ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ ഉണ്ടാകുന്ന ന്യായവിധി. 19 ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ ഉണ്ടാകുന്ന ന്യായത്തീർപ്പ്. 20 അന്ത്യ ന്യായവിധി. 20 കടൈസി ന്യായത്തീർപ്പ്. ദൈവത്തിന് സ്തോത്രം. ദൈവനക്ക് സ്തോത്രം. എങ്കിലും നമുക്ക് നമ്മുടെ ലക്ഷ്യം യേശുവിന്റെ വരവാണ്. എന്നാൽ നമ്മുടെ ലക്ഷ്യം യേശു വരകിതാ. നമുക്ക് കർത്താവ് വരുമ്പോ പോകണം. നമുക്ക് കർത്തർ വരുമ്പോൾ പോകവേണ്ട. എല്ലാവരും കണ്ണുകളെ അടക്കും. എല്ലാവരും കണ്ണുകളെ മൂടുവോ. മുഴങ്കാൽ മടക്കാം. എല്ലാവരും മുഴങ്കാൽ പടിയിടുവോ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായി. ഞാൻ സേർക്കും നാളിലേ അവർ എന്റെ സമ്പത്തായിരിപ്പാറുകൾ. അന്ന് ദുഷ്ടനും നീതിമാനും തമ്മിൽ. അന്നേക്ക് ദുഷ്ടർക്കും നീതിമാനക്കും. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും. ദൈവനക്ക് ഊഴിയം ചെയ്തവനക്കും ചെയ്യാത്തവനക്കും. വ്യത്യാസം അന്ന് വ്യത്യാസത്തെ ഞാൻ കാണും. യേശുവിന്റെ വരവിൽ ആരാണ് വിശുദ്ധനെന്ന് തിരിച്ചറിയും. യേശു വരകയിൽ ആർ പരിശുദ്ധരുണ്ട് കാണാൻ മുടിയും. ആരാണ് ഒരുങ്ങിയിരിക്കുന്നവനെന്ന് അറിയും. ആർ ആയത്തമായിരിക്കുന്ന അറിയ മുടിയും. നമുക്ക് ഒരുങ്ങിയിരിക്കാം. നാം ആയത്തപ്പെടും. കർത്താവ് വരുമ്പോൾ അവന്റെ സന്നിധിയിൽ കാണപ്പെടണം. 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 നാം ആയത്തപ്പെടും. കർത്താവ് വരുമ്പോൾ